السلام عليكم ورحمة الله وبركاته إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الكلام كلام الله واحسن الحديث حديث محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار بهمان الايا سهودرങ്ങളെ സഹോദരിമാരെ മനസ്സിലാക്കിയത് പോലെ മഹാനായ പണ്ഡിതൻ അൽഹാഫിദ് അന്നവവി റഹിമഹുള്ള അദ്ദേഹം രചിച്ചിട്ടുള്ള നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലാത്ത വിധം നിങ്ങൾക്ക് ഓരോരുത്തർക്കും പരിചയമുള്ള കിതാബാണ് അൽ അർബഊൻ അന്നവവിയ എന്നറിയപ്പെടുന്ന ഇമാം നവവി റഹിമഹുള്ളയുടെ 40 ഹദീസുകൾ എന്ന കിതാബ്. ഇൻഷാല്ലാ ഇന്ന് മുതൽ ആ കിതാബിലെ ഹദീസുകളാണ് നമ്മൾ വിശദീകരിക്കുക. ഇമാം നവവി റഹിമഹുള്ള അദ്ദേഹം ഇൽമിലും ഇബാദത്തിലുമൊക്കെ അറിയപ്പെട്ട വളരെ മഹാനായ ഒരു പണ്ഡിതനാണ്. ഹിജ്റ 676 മരണപ്പെട്ടുപോയ മഹാനായ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൻ്റെ അംഗീകരിക്കപ്പെടുന്ന ഒരു പണ്ഡിതനാണ് ഇമാം നവവി റഹിമഹുള്ള. ധാരാളം കിതാബുകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കിതാബുകളില്ലാത്ത ഒരു ഇസ്ലാമിക ലൈബ്രറിയും ലോകത്തുണ്ടാവുകയില്ല. കാരണം മുസ്ലിമുകൾക്കിടയിൽ അങ്ങേയറ്റം എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന ഗ്രന്ഥരചനകളാണ് അദ്ദേഹത്തിൻ്റെ. നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെയുള്ള റിയാദുസ് സാലിഹീൻ പോലെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ അദ്ദേഹമാണ് രചിച്ചിട്ടുള്ളത്. കർമ്മശാസ്ത്രത്തിലും ഫിഖ്ഹിലും അതുപോലെ തന്നെ ഹദീസിലും അദ്ദേഹത്തിന് ഗ്രന്ഥരചനകളുണ്ട്. ധാരാളക്കണക്കിന് സംഭാവനകൾ അദ്ദേഹത്തിൻ്റെ ചുരുങ്ങിയ കാലഘട്ടത്തിൽ 46 മറ്റോ വർഷം മാത്രമാണ് അദ്ദേഹം ജീവിച്ചിട്ടുള്ളത്. അതിൽ പക്ഷേ വലിയ ഗ്രന്ഥരചനകൾ, ബൃഹത്തായ ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. ഇന്ന് സഹോദരങ്ങളെ നമ്മൾ വായിക്കുന്ന അൽ അർബഊൻ അന്നവവിയ, അതിൽ 42 ഹദീസുകളാണുള്ളത്. നമ്മൾ 40 ഹദീസുകൾ എന്നാണ് കൊടുക്കാറുള്ളത്. അത് അറബി ഭാഷയുടെ ഒരു ശൈലിയാണ് അതിനെ റൗണ്ട് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ 39, 41, 42 ഒക്കെ വന്നാൽ അത് 40 എന്ന് മൊത്തമായിട്ടുള്ള സംഖ്യയിലേക്ക് റൗണ്ട് ചെയ്യാറുണ്ട്. അത് ഭാഷയിലൊരു രീതിയാണ്. 42 ഹദീസുകളാണ് അദ്ദേഹം ഇതിൽ അദ്ദേഹം ഇതിൽ എടുത്തു കൊടുത്തിട്ടുള്ളത്. ഈ ഹദീസുകൾക്ക് പ്രത്യേകതയുണ്ട്. ഈ ഹദീസിന് പ്രത്യേകമായി ഏതെങ്കിലും ഒരു വിഷയത്തിൽ മാത്രമുള്ള ഹദീസുകളല്ല, മറിച്ച് ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങൾ ഉൾക്കൊള്ളുന്ന ഹദീസാണ്. ഈ 42 ഹദീസുകളിൽ ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട ആശയാദർശങ്ങൾ ഉൾക്കൊള്ളുന്ന ഹദീസുകളാണ്. അതുകൊണ്ട് തന്നെ ഈ ഹദീസുകൾ, അതിൻ്റെ വിശദാംശങ്ങൾ, പണ്ഡിതന്മാർ നൽകിയിട്ടുള്ള വിശദീകരണങ്ങളടക്കം പഠിക്കുന്ന ഒരു സാധാരണക്കാരന് തന്നെ ദീനിൻ്റെ പ്രധാനപ്പെട്ട അറിവുകൾ, അതൊരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തതായ വളരെ പ്രധാനപ്പെട്ട അറിവുകൾ കരസ്ഥമാക്കാൻ സാധിക്കുമെന്നുള്ളത് വലിയ പ്രത്യേകതയാണ്. എല്ലാ വിഷയങ്ങളും അദ്ദേഹത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാഹ്യമായ കർമ്മങ്ങളെക്കുറിച്ചും ആന്തരികമായ കർമ്മങ്ങളെക്കുറിച്ചും ഒക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ദീനിൻ്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങൾ ഉൾക്കൊള്ളുന്ന ഹദീസുകളാണ് ഈ 42 ഹദീസുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഓരോ മുസ്ലിമും പഠിച്ചിരിക്കേണ്ട, മനസ്സിലാക്കിയിരിക്കേണ്ട ഹദീസുകളും ദീനിൻ്റെ പാഠങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമത്തെ ഹദീസിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അൽ ഹദീസുൽ അവ്വൽ, ഒന്നാമത്തെ ഹദീസ്, അൻ അമീർ മുഅ്മിനീന ബിഹഫ്സ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാൽ സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്
وانما لكل امرئ ما نوى فمن كانت هجرته الى الله ورسوله فهجرته الى الله ورسوله ومن كانت هجرته لدنيا يصيبها او امراه ينكحها فهجرته الى ما هاجر اليه رواه امام المحدثين البخاري ومسلم في صحيحيهما اللذين هما اصح الكتب المصنفه അദ്ദേഹം ഒന്നാമതായി കൊടുത്തിട്ടുള്ള ഈ ഹദീസ് സഹോദരങ്ങളെ മുഴുവൻ ഹദീസ് പണ്ഡിതന്മാരും അവരുടെ കിതാബുകളിൽ എടുത്തുദ്ധരിച്ചിട്ടുള്ള ഹദീസുകളാണ്. ഹദീസിൻ്റെ പ്രധാനപ്പെട്ട 6 ഹദീസ് ഗ്രന്ഥങ്ങൾ നമുക്കറിയാം. ആ ഹദീസ് ഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇദ്ദേഹം അതിലേറ്റവും ബൃഹത്തായ 2 ഗ്രന്ഥമായ ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചതാണ് അദ്ദേഹം ഇതിൽ റെഫറൻസ് ആയി കൊടുത്തിട്ടുള്ളത്. റവാഹുൽ ബുഖാരി മുസ്ലിം, ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണിത്. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സഹീഹുൽ ബുഖാരിയിൽ ഒന്നാമതായി കൊടുത്തിട്ടുള്ള ഹദീസാണിത്. സഹീഹുൽ ബുഖാരി നമുക്കറിയാം, കേട്ടിട്ടുള്ള ഹദീസുകളാണ്. സഹീഹുൽ ബുഖാരി എന്ന് പറയുന്നത് ഖുർആൻ കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും ശരിയായ ഗ്രന്ഥമായി പരിഗണിക്കപ്പെടുന്ന, ഏറ്റവും സഹീഹായ ഒരു ഗ്രന്ഥമായി പരിഗണിക്കപ്പെടുന്ന ഹദീസിന്റെ കിതാബാണ് സഹീഹുൽ ബുഖാരി. അദ്ദേഹം അതിൽ ഒന്നാമത്തെ ഹദീസായിട്ട് കൊടുത്തിട്ടുള്ളത് ഈ ഹദീസാണ്, നിയത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഹദീസാണ്. അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ അധ്യായം എന്ന് പറയുന്നത് നിയത്തുമായി ബന്ധപ്പെട്ട വിഷയമല്ല. ബാബു ബദ്ഇൽ വഹി, വഹി ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ഹദീസുകളാണ് അദ്ദേഹം അത് കൊടുത്തിട്ടുള്ളത്. പക്ഷേ നിയത്തുമായി ബന്ധപ്പെട്ട ഹദീസ് അദ്ദേഹം ഒന്നാമതായി കൊടുക്കുകയുണ്ടായി. മഹാന്മാരായ ഒരുപാട് പണ്ഡിതന്മാർ ഈ ഒരു ചര്യ പിൻപറ്റിയിട്ടുണ്ട്. അവരുടെ ഗ്രന്ഥങ്ങളിൽ ഏത് വിഷയം പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാകട്ടെ, ഏത് അധ്യായമാകട്ടെ, അവരിൽ ചിലർ പറഞ്ഞു, ഞാൻ വിവിധ അധ്യായങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കിതാബ് രചിക്കുകയാണ് എങ്കിൽ അതിൽ ഓരോ അധ്യായത്തിലും ഈ ഹദീസ് കൊടുക്കുമെന്നാണ്. കിതാബിന്റെ തുടക്കത്തിൽ മാത്രമല്ല, ഓരോ അധ്യായത്തിലും കൊടുക്കും. കാരണം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ദീനിന്റെ അടിസ്ഥാനമായ നീയത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മുടെ ഇബാദത്തുകൾ ശരിയാകാൻ നീയത്ത് മതിയേ തീരൂ, നീയത്ത് ശരിയായിരിക്കണം. നീയത്ത് മാറിപ്പോയാൽ സഹോദരങ്ങൾ നമ്മൾ ഈ ചെയ്യുന്ന അമലുകൾ മുഴുവനും തീർത്തും ഇല്ലാതായി പോകും. നാളെ റബ്ബിന്റെ മുന്നിൽ എത്തുമ്പോൾ ഞാൻ ചെയ്ത അമലുകളൊക്കെ എവിടെ, അതൊക്കെ ഇല്ലാതായി പോയല്ലോ എന്ന് വിലപിക്കേണ്ടി വരും. അതുകൊണ്ട് നീയത്തിനെ കുറിച്ച്, അതിന്റെ അടിസ്ഥാന പാഠങ്ങളെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട്, നമുക്ക് ബോധ്യമുണ്ടാകേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പല പണ്ഡിതന്മാരും ഒന്നാമത്തെ ഹദീസായിട്ട് ഈ ഹദീസ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങൾ, ഈ ഹദീസ് നമുക്ക് നല്ല രീതിയിൽ ഇൻഷാഅള്ളാ പണ്ഡിതന്മാരുടെ വിശദീകരണത്തിൽ പഠിക്കാം. ഒന്നാമതായി അദ്ദേഹം പറയുന്നു, നിങ്ങൾക്കറിയാം ഏതൊരു ഹദീസും നിങ്ങൾ കാണുന്ന സമയത്ത്, ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഹദീസ് കൊടുക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തുന്ന ഒരു പരമ്പര ഉണ്ടാകും. അങ്ങനെയാണ് ഒരു മുഹദ്ദിസ്. ഹദീസുകളൊക്കെ കാലാകാലം ഒരുപാട് കാലം ഒരുപാട് നാടുകളൊക്കെ സഞ്ചരിച്ച് ഹദീസ് ഒക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള പണ്ഡിതന്മാർ അവരുടെ ഹദീസിന്റെ സനദ്, അതിന്റെ ചങ്ങല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തുന്നത് അവർ കൃത്യമായി രേഖപ്പെടുത്തും. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ ഷെയ്ഖുണ്ട്, അദ്ദേഹത്തിന്റെ ഉസ്താദുണ്ട്, അദ്ദേഹത്തിൽ നിന്ന് അത് കേൾക്കും. അങ്ങനെ ആ ഉസ്താദ് മറ്റൊരാളിൽ നിന്ന് കേട്ടിരിക്കും. അങ്ങനെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തുന്ന പരമ്പര ഉൾക്കൊള്ളുന്നതിനാണ് സനദ് എന്ന് പറയുന്നത്. അപ്പം ഇതിൽ ഇമാം നവ്വി റഹിമഹുള്ള നമ്മളെ കിതാബ് എടുത്ത് നോക്കിയാൽ ആ സനദ് പൂർണ്ണമായി കൊടുത്തിട്ടില്ല. ആളുകൾക്ക് പെട്ടെന്ന് മനഃപ്പാഠമാക്കുന്നതിന് വേണ്ടി ആ സ്വഹാബിയിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. അഥവാ ഇമാം ബുഖാരി റഹിമഹുള്ള ഇത് ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കാൻ സാധിക്കുകയില്ലല്ലോ. ഇമാം ബുഖാരി റഹിമഹുള്ള അത് ഉദ്ധരിക്കാൻ സാധിക്കില്ല. അതിനിടയിൽ ഒരുപാട് സനദുണ്ട്, അത് അദ്ദേഹം ഒഴിവാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഹദീസ് അദ്ദേഹം ഉദ്ധരിക്കുന്നത് സഹോദരങ്ങളെ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിന്നാണ്. അതാണ് നമ്മൾ ഹദീസിന്റെ റാവി എന്ന് പറയുക. ഹദീസ് ആരാണോ നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹാബി, ഹദീസുകൾ നമുക്ക് സ്വഹാബികളാണ് റിപ്പോർട്ട് ചെയ്തു തരിക. അപ്പൊ ആ സ്വഹാബിയുടെ പേരാണ് ഹദീസിന്റെ ആദ്യത്തിലുള്ളത്. എന്താണ് സ്വഹാബിയുടെ പേര് കൊടുത്തത്? അൻ അമീറുൽ മുഅ്മിനീൻ അബി ഹഫ്സ് ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ കുറിച്ച് അറിയാത്തതായി ആരുമില്ല. അദ്ദേഹത്തിന്റെ ആദ്യത്തിൽ കാണുന്നു അമീറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ അമീറാണ് അദ്ദേഹം അല്ലെ. ഈ ഒരു പേര് നാമകരണം ആദ്യമായി മുസ്ലിം ലോകത്ത് സ്വീകരിച്ചത് മഹാനായ പണ്ഡിതൻ, മഹാനായ സ്വഹാബി ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ഉമ്മത്തിനോട് ചെയ്ത ഏറ്റവും വലിയൊരു നന്മയായിട്ട് പണ്ഡിതന്മാർ എണ്ണി പറഞ്ഞ ഒരു കാര്യമാണ്, അദ്ദേഹത്തിന് ശേഷം ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അമീറാകണം, ഖലീഫയാകണം എന്ന് അദ്ദേഹം അതിനു വേണ്ടി പറഞ്ഞു എന്നുള്ളത്. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹമാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. അങ്ങനെ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ് ആദ്യമായി മുഅ്മിനീങ്ങളുടെ അമീർ എന്ന നാമകരണം അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. അദ്ദേഹം ഫാറൂഖ് എന്നുള്ള പേരിൽ, ഉമറുൽ ഫാറൂഖ് എന്ന് പറയാറുണ്ട്, ഉമറുൽ ഫാറൂഖ് എന്നുള്ള പേരിൽ അദ്ദേഹം അറിയപ്പെട്ടിട്ടുണ്ട്. ഫാറൂഖ് എന്ന് പറഞ്ഞാൽ
ഹക്കിനെയും ബാത്തിലിനെയും വേർതിരിക്കുന്നവൻ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം പുകഴ്ത്തി പറഞ്ഞിട്ടുള്ള സ്വഹാബിയാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. വിശദമായി ഞാൻ പറയുന്നില്ല, ഒരു ചരിത്രം പൂർണ്ണമായി പറയുന്നില്ല, പക്ഷേ അദ്ദേഹത്തെ കുറിച്ച് ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അദ്ദേഹം സ്വർഗാവകാശിയാണ്. ദുനിയാവിൽ നിന്ന് തന്നെ ഉമർ ഫിൽ ജന്ന, ഉമർ സ്വർഗത്തിലാണ് എന്ന സന്തോഷ വാർത്ത കേട്ട മഹാനായ സ്വഹാബിയാണ് ഉമർ ഉൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഒരാൾക്ക് ഫദിലായി ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? ദുനിയാവിൽ നിന്ന് തന്നെ ഞാൻ സ്വർഗത്തിലാണ് എന്ന് അറിയുക എന്നുള്ളതിനേക്കാൾ ഒരാൾക്ക് എന്ത് ഫദിലാണ് വേണ്ടത്? അദ്ദേഹം അങ്ങനെയുള്ളവനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സ്നേഹിക്കുക എന്നുള്ളത് ഒരു മുഅ്മിനിന്റെ ലക്ഷണമാണ്, അദ്ദേഹത്തെ സ്നേഹിക്കാതെ വെറുക്കുക എന്നുള്ളത് മുനാഫിഖിന്റെ ലക്ഷണമാണ്. ഇസ്ലാമിൽ പ്രവേശിച്ച ഒരുവന് ഉമർ ഉൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വെറുക്കാൻ സാധിക്കുകയില്ല. ഉമറിനെ വെറുക്കുന്നവൻ മുസ്ലിം അല്ല, കൃത്യമായി മനസ്സിലാക്കിയിരിക്കുക. ഉമറിനെ ഓർക്കുന്നവൻ ഒരാൾക്ക് മുസ്ലിമായി തുടരാൻ സാധിക്കുകയില്ല. അപ്പോൾ മഹാനായ സഹാബി ഉമർ ഉൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹമാണ് ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ കുനിയത്ത് ശേഷം കൊടുത്തത് കാണാം, അബി ഹഫ്സ് എന്നാണ് കൊടുത്തത് അല്ലെ. എങ്ങനെ കുനിയത്ത് എന്ന് പറയുന്നത് അറബികളൊക്കെ പൊതുവെ ഉപയോഗിക്കാറുള്ളതാണ്. അബു ഹഫ്സ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കുനിയത്താണ്. അപ്പൊ കുനിയത്ത് പൊതുവെ അത് ചേർക്കപ്പെടാറുള്ളത് തന്റെ മൂത്ത മകനിലേക്കൊക്കെ ചേർത്തിയിട്ട് പറയും. ഒരാൾക്ക് അബ്ദുള്ള എന്ന പേരുള്ള മകനുണ്ടെങ്കിൽ അബു അബ്ദില്ല, അബ്ദുള്ളയുടെ വാപ്പ എന്ന് പറഞ്ഞ് അയാൾ വിളിക്കുന്ന പേരിനാണ് കുനിയത്ത് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കുനിയത്തുണ്ട്, അവിടെ അബുൽ ഖാസിം എന്നൊക്കെ അറിയപ്പെട്ടിരുന്നു. സഹാബികളൊക്കെ കുനിയത്ത് സ്വീകരിച്ചിരുന്നു. അപ്പൊ ഇവിടെ ഉമർ ഉൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹഫ്സ് എന്ന് പറയുന്നത് സഹോദരങ്ങളെ അദ്ദേഹത്തിന്റെ മകന്റെ പേരല്ല. ഹഫ്സ് എന്ന് പറയുന്നത് സിംഹത്തിന്റെ മറ്റൊരു പേരാണ് ഹഫ്സ് എന്ന് പറയുന്നത്. ചിലർ അങ്ങനെ തെറ്റിദ്ധരിക്കാറുണ്ട്, ഹഫ്സ ഇത് ഹഫ്സയാണ്, അത് അവരുടെ മകളാണ്. അല്ല, ഹഫ്സ് എന്ന് പറയുന്നത് സിംഹത്തിന്റെ ഒരു പേരാണ്. അങ്ങനെയുള്ള പേര് ഒരാളുടെ ധീരത അറിയിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ അങ്ങനെയുള്ള പേരൊക്കെ ചിലപ്പോൾ സ്വീകരിക്കാറുണ്ട്. മഹാനായ സഹാബി അബു ഹുറൈറ റളിയല്ലാഹു പേര് നമ്മൾ കേൾക്കാറുണ്ടല്ലോ. ഹുറൈറ എന്ന് പറഞ്ഞാൽ പൂച്ചക്കുട്ടി എന്നാണ്. അദ്ദേഹം പൂച്ചക്കുട്ടിയുമായി ധാരാളമായി ഇടപഴകാറുണ്ട്, അങ്ങനെയാണ് ആ പേര് വന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ചില പേരുകളും ഉണ്ടാകാറുണ്ട്. എല്ലാം മക്കളിലേക്ക് തന്നെ ചേർത്തിക്കൊള്ളണമെന്നില്ല. ഇനി മക്കളുള്ള ഒരാൾക്ക് പോലും മക്കളിലേക്ക് ചേർക്കാതെ ഇതുപോലെയുള്ള പേരുകൾ സ്വീകരിക്കാവുന്നതാണ്, അനുവദനീയമായ കാര്യമാണ്. ഇപ്പൊ ആണിലേക്കും പെണ്ണിലേക്കും ഒക്കെ എന്ത് ചെയ്യാം? കുനിയത്ത് സ്വീകരിക്കാം. പെൺകുട്ടിയുണ്ട് എങ്കിൽ ആ രൂപത്തിൽ പെൺകുട്ടിയുടെ പേരിലേക്കും കുനിയത്ത് സ്വീകരിക്കാവുന്നതാണ്. അങ്ങനെയുള്ള സഹാബികളെയും നമുക്ക് കാണാൻ സാധിക്കും. ശരി, അദ്ദേഹത്തിന്റെ പേര് ഉമർ ഉൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുന്നു, സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടു എന്നാണ്. സമിഅ്തു എന്നൊരു സഹാബി പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരങ്ങളെ അദ്ദേഹം നേർക്ക് നേരെ കേട്ടു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ സമിഅ്തു എന്ന് പറയുന്ന വാക്ക് ഹദീസിൽ തന്നെ അത് അതിന്റെ നിവേദനത്തിൽ തന്നെ ഏറ്റവും ശക്തമായ ഒരു വാക്കാണ്. ഞാൻ നേരെ കേട്ടു എന്നാണ് അതിന്റെ അർത്ഥം. അതിനിടയിൽ മറ്റൊരു സഹാബി എന്നോട് പറഞ്ഞിട്ടല്ല, വേറൊരാൾ എന്നോട് പറഞ്ഞതല്ല, ഞാൻ നേർക്ക് നേരെ എന്റെ ചെവി കൊണ്ട് കേട്ടു എന്നാണ് ഉമർ ഉൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത്. ചില റിവായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ നിന്നാണ് ഈ ഹദീസ് പറഞ്ഞു കൊടുത്തത് എന്നാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ നിന്നാണ് ഈ ഉപദേശം സ്വഹാബികൾക്ക് മുഴുവൻ പറഞ്ഞു കൊടുത്തത് എന്നാണ്. പക്ഷേ ഈ ഹദീസിന് ഒരു അത്ഭുതമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്വഹീഹായ പരമ്പരയോടുകൂടി എല്ലാ സ്വഹാബികൾ കേട്ട ഒരു ഹദീസായിട്ട് പോലും ഉമർ ഉൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാതെ ഉദ്ധരിച്ചിട്ടില്ല. അല്ലാഹു തആല പക്ഷെ ഒരു കറാമത്ത് നൽകിയതായിരിക്കാം, ആദരിച്ചതായിരിക്കാം. ഉമർ ഉൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിന്ന് മാത്രമാണ് ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടതായി നമുക്ക് സഹീഹായ സനദോടുകൂടി വന്നിട്ടുള്ളൂ. എന്നാൽ ഈ ഹദീസിന്റെ ആശയം അത് ഇസ്ലാമിന്റെ അടിസ്ഥാന ആശയമാണ്, ഖുർആനിലുടനീളമുള്ള ആശയമാണ്, മറ്റു ഹദീസുകളിലുടനീളമുള്ള ആശയമാണ്. പക്ഷെ എല്ലാവരും അറിയുന്ന ഈ ഒരു ഹദീസ് മനസ്സിലാക്കുക, മഹാനായ സഹാബി ഉമർ ഉൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അൻഹുവിൽ നിന്നാണ് ഉദ്ധരിക്കപ്പെട്ടു വന്നിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്നമല്ല അഅ്മാലു ബിന്നിയ്യാത്ത്, തീർച്ചയായും പ്രവർത്തനങ്ങളെല്ലാം നീയത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാകുന്നു എന്നാണ്. മാത്രമാകുന്നു എന്നാണ് പറയുന്നത്. ഇന്നമ എന്ന് പറയുന്ന അറബിയിലെ പ്രയോഗം സഹോദരങ്ങളെ ആ ശേഷമുള്ള കാര്യം അത് മാത്രമാണ് എന്ന് അറിയിക്കുന്ന, അദാ തുഹസ് എന്ന് പറയും, ശേഷമുള്ള കാര്യം മാത്രമാണ് എന്ന് അറിയിക്കുന്ന കാര്യമാണ്. അതായത് ഇന്നമല്ല അഅ്മാലു ബിന്നിയ്യാത്ത്, തീർച്ചയായും പ്രവർത്തനങ്ങൾ നീയത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കണമോ, നീയത്തുണ്ടായേ തീരും. എന്താണ് നീയത്തുണ്ടായിരിക്കേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രമായിട്ട് ആ കർമ്മം ചെയ്യണം. രണ്ട്, എന്ത് കർമ്മമാണ് ചെയ്യുന്നത് എന്നുള്ള ബോധ്യം നമുക്ക് വേണം.
അപ്പൊ നിയത്തിനെ കുറിച്ച് സഹോദരങ്ങള് പറയുകയാണ് എങ്കിൽ, നിയത്ത് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ ഒരു കാര്യം ചെയ്യണമെന്നുള്ള ഉറച്ച ബോധ്യമാണ്. ഇന്നത് എനിക്ക് ചെയ്യണം എന്ന് മനസ്സിൽ തീരുമാനിക്കുന്നതിനാണ്, ഉറച്ച ഒരു ഇച്ഛാശക്തി എടുക്കുന്നതിനാണ് നമ്മൾ നിയത്ത് എന്ന് പറയുന്നത്. പക്ഷെ രണ്ട് കാര്യങ്ങൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിയത്ത് നന്നാക്കുക എന്ന് നമ്മളോട് പറഞ്ഞാൽ, ഒരാൾ പറയുകയാണ് നീ നിയത്ത് നന്നാക്കണം എന്ന് പറഞ്ഞാൽ, നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഞാൻ ഇത് അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രമാണ് ചെയ്യുന്നത് എന്നുള്ള ബോധ്യം നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. കാരണം നിയത്തിന്റെ ഒന്നാമത്തെ കാര്യം നീ ഇത് ആർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്, അള്ളാഹു തആലക്ക് മാത്രമായിരിക്കണം. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, ഏത് കർമ്മമാണ് ചെയ്യുന്നത് എന്ന ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും ഉണ്ടായാൽ മാത്രമേ നമ്മുടെ അമലുകൾ സ്വീകരിക്കുകയുള്ളൂ. അപ്പൊ രണ്ട് കാര്യം പറഞ്ഞു, ആർക്ക് വേണ്ടി ചെയ്യുന്നു, രണ്ട് എന്താണ് നീ ചെയ്യുന്നത്, നിന്റെ അമൽ എന്താണ്, ഏത് അമലാണ് നീ ചെയ്യുന്നത് എന്ന് നീ മനസ്സിലാക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന്, നീ നിസ്കരിക്കുന്നു, ആർക്കു വേണ്ടിയായിരിക്കണം നിസ്കരിക്കേണ്ടത്? അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രം ഉദ്ദേശിച്ച് നിസ്കരിക്കണം. അതല്ലാതെ ജനങ്ങളെ കാണിച്ച് നിസ്കരിക്കുന്ന നിസ്കാരക്കാരുടെ അവസ്ഥ എന്താണ്? അള്ളാഹു തആല പറഞ്ഞില്ല ഫവൈലുൻ ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്ക് നാശമാണ്. അല്ലദീനഹും അൻ സലാത്തിഹിം സാഹൂൻ അല്ലദീനഹും യുറാഊൻ, അവർ അശ്രദ്ധയിലാണ്, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുന്നവരാണ്. മുനാഫിക്കുകളുടെ നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞതാണ്, നിസ്കാരത്തിൽ ഒരു ചിന്തയും അവർക്കില്ല, ഒരു ശ്രദ്ധയും അവർക്കില്ല, ആരെങ്കിലും ഞാൻ നിസ്കരിക്കുന്നത് കണ്ടോട്ടെ എന്ന ഉദ്ദേശത്തിലാണ് നിസ്കരിക്കുന്നത്. അപ്പൊ നിയത്ത് ശരിയില്ല, അള്ളാഹു തആലക്ക് വേണ്ടി മാത്രമായി കർമ്മം ചെയ്തിട്ടില്ല, ഒന്നാമത്തെ കാര്യമാണ്. ഇനി രണ്ടാം കാര്യം, നിസ്കരിക്കുന്ന സമയത്ത് ഞാൻ എന്ത് നിസ്കാരമാണ് നിസ്കരിക്കുന്നതെന്ന് അറിയാതെയാണ് നിസ്കരിക്കുന്നതെങ്കിലോ, അതും പ്രശ്നമാണ്. ഒരാൾ ദുഹർ നിസ്കരിക്കുന്നു, അസറിന്റെ നിയത്തിലാണ് ദുഹർ നിസ്കരിക്കുന്നതെങ്കിലോ നിസ്കാരം സ്വീകരിക്കപ്പെടാതായി തീരും. അയാൾ അസറാണ് നിസ്കരിക്കുന്നത് എന്നുള്ള ധാരണയിൽ വന്ന് ദുഹറിന് കൈകെട്ടി, ദുഹറിന് കൈകെട്ടുമ്പോൾ അത് ചിന്ത എന്താണ്, അസറാണ് നിസ്കരിക്കുന്നത്, ദുഹർ നേരത്തെ കഴിഞ്ഞു എന്നാണ്. പക്ഷെ നിസ്കാരം കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ അതിന്റെ ഇടയിലാണ് മനസ്സിലാക്കുന്നത് ഞാൻ ദുഹറാണല്ലോ നിസ്കരിക്കുന്നത്. അയാൾ നിസ്കാരത്തിനിടയിലാണ് എങ്കിൽ കൈ അഴിച്ചുകൊണ്ട് മാറ്റി നിസ്കരിക്കേണ്ടി വരും. ഇനി നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ഒരാൾ പറയുന്നത് അസറ നിസ്കരിക്ക, അസറാണോ നമുക്ക് കഴിക്കും, അസറായിരുന്നു ഞാൻ ദുഹറാണെന്ന നിയത്തിലാണ് നിസ്കരിച്ചത്, എന്ത് ചെയ്യേണ്ടി വരും, മാറ്റി നിസ്കരിക്കേണ്ടി വരും. എത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള നിസ്കരിച്ച ആളാണെങ്കിലും ശരി, കാരണം എന്താണ്, നിയത്ത് അസറുള്ള നിയത്തിലാണ്. അപ്പൊ സഹോദരങ്ങൾ, ഒന്ന്, അള്ളാഹു തആലക്ക് വേണ്ടി മാത്രം നമ്മൾ നിസ്കരിക്കണം, അള്ളാഹു തആലക്ക് വേണ്ടി മാത്രം കർമ്മങ്ങൾ ചെയ്യണം. രണ്ട്, ഏത് കർമ്മമാണോ ചെയ്യുന്നത് ആ കർമ്മം തന്നെയാണ് നമ്മുടെ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഇനി മനസ്സിലാക്കേണ്ട സഹോദരങ്ങളെ, ചില കർമ്മങ്ങളുണ്ട്, ആ കർമ്മങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ കർമ്മങ്ങൾ പ്രത്യേക നിയത്ത് വെച്ചിട്ടില്ലെങ്കിലും പ്രതിഫലം കിട്ടുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മൾ മനസ്സിൽ നിയത്ത് വെച്ചിട്ടില്ലെങ്കിലും നമുക്ക് പ്രതിഫലം കിട്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന്, പെട്ടെന്ന് നമ്മളൊരു സഹോദരനെ കാണുന്ന സമയത്ത് നമ്മൾ പുഞ്ചിരിച്ചു, ഒരു സഹോദരനെ കാണുന്ന സമയത്ത് പുഞ്ചിരിച്ചു, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശയ്അ, നിന്റെ നന്മകളിൽ ഒന്നും തന്നെ നീ നിസ്സാരമായി കാണേണ്ടതില്ല. നീ നിന്റെ സഹോദരനെ കാണുമ്പോൾ ഒരു പ്രസന്ന മുഖത്തിൽ അവരോടൊന്ന് ചിരിക്കുന്നത് വരെ അത് നിസ്സാരമായി കാണേണ്ടതില്ല, അത് സ്വതക്കയാണെന്ന് നമ്മൾ പറഞ്ഞത്. അപ്പൊ ആ സ്വതക്കുള്ള പ്രതിഫലം കിട്ടണമെങ്കിൽ പണ്ഡിതന്മാർ പറയുന്നു നീ നേരത്തെ നീയത്ത് വെക്കണം എന്നില്ല, അങ്ങനെ ചില കർമ്മങ്ങളുണ്ട്. ആ ചിരി അവിടെ ഉണ്ടായാൽ ഒപ്പം അതിന് മറ്റ് മോശം ലക്ഷ്യങ്ങൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ അതിനുള്ള പ്രതിഫലം കിട്ടുമെന്നാണ്. ആ ചിരിയിൽ വേറെ ഉദ്ദേശമൊന്നുമില്ല, ഒരു ചതിയുടെ ചിരിയൊന്നുമല്ല, അവനെ മറ്റെന്തെങ്കിലും ഒക്കെ കൊടുക്കാനോ മറ്റു വേറെ എന്തെങ്കിലും കാര്യലാഭത്തിനോ അല്ല, ഒരു മുഅ്മിനെ കണ്ടുമുട്ടി, ഒരു മുസ്ലിമിനെ കണ്ടുമുട്ടി ചിരിക്കുകയാണ് സഹോദരങ്ങൾ, അതിന് പ്രതിഫലം ഉണ്ട് തന്നെയാണ്. അതുപോലെ വഴിയിലൊരു ഉപദ്രവമുണ്ട്, പെട്ടെന്ന് അവൻ എടുത്തു മാറ്റി, ഒരാൾ വരുമ്പോഴേക്കും പെട്ടെന്ന് എടുത്തു മാറ്റുകയാണ്, ആ ഉപദ്രവം അവിടെ നീങ്ങി, സഹോദരങ്ങൾ അതിന് പ്രതിഫലമുണ്ട് തന്നെയാണ്. അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്, അതിന് പ്രതിഫലമുണ്ട്. അതുപോലെ നിയത്തിന്റെ വിഷയത്തിൽ ഇത്ര ഗൗരവം പറയുന്ന സമയത്ത് ചിലർക്കെങ്കിലും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്, അവർക്കതിൽ വസ്വാസ് ഉണ്ടാകും, അത് നിയത്ത് ശരിയായില്ല അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം, അസർ നിസ്കരിക്കുന്ന, ദുഹർ നിസ്കരിക്കുന്ന ഒരു വ്യക്തി അസറാണെന്നുള്ള നിയത്തിൽ നിസ്കരിച്ചാൽ അത് നിയത്ത് ശരിയാവുകയില്ല, ബാത്തിലായി പോകുമെന്ന് പറഞ്ഞു, അതങ്ങനെ തന്നെയാണ്. പക്ഷേ ചില ആളുകൾക്ക് അനാവശ്യമായ വസ്വാസ് ഉണ്ടാകും, അയാൾ നിസ്കാരത്തിന് കൈകെട്ടിയാൽ ഇങ്ങനെ ചിന്തിക്കും, ഞാൻ ദുഹർ നിയത്ത് വെച്ചോ നിയത്ത് വെച്ചില്ലേ, ഇങ്ങനെ വെറുതെ അനാവശ്യമായ ചിന്തകൾ ഉണ്ടാക്കും ബിശാജ്. പണ്ഡിതന്മാർ പറയുന്നു അങ്ങനെ അനാവശ്യമായ വസ്വാസുകൾക്ക് നമ്മൾ ഇടം കൊടുക്കേണ്ടതില്ല, കാരണം നമ്മൾ ഒരു അമല് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിനുവേണ്ടി മെനക്കെട്ട് പരിശ്രമിച്ചിറങ്ങിയാൽ അസിന് നിയത്തുണ്ട് എന്ന് തന്നെയാണ്, നിയത്തുണ്ട്, കാരണം അതിനു വേണ്ടിയിട്ടാണല്ലോ മസ്ജിദിലേക്ക് വന്നത്, നമ്മൾ വെറുതെ എവിടെന്നെങ്കിലും കൈകെട്ടിയതല്ലല്ലോ. നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് മസ്ജിദ് ഉദ്ദേശിച്ച് മസ്ജിദിലേക്ക് എത്തി, അങ്ങനെയാണ് നമ്മൾ കൈകെട്ടുന്നത്. അപ്പൊ അസിന് നിയത്തുണ്ട് എന്ന് തന്നെയാണ്. പിന്നെ തെറ്റിപ്പോകുന്ന ചില സന്ദർഭങ്ങളുണ്ട്,
ഉദാഹരണത്തിന് ഞാൻ നേരത്തെ ഉദാഹരണത്തിൽ പറഞ്ഞതുപോലെ ഒരാള് കരുതി കൂട്ടി അത് അസറാണ് എന്നുള്ള നിയത്തിൽ ഉപസ്കരിച്ചു, അങ്ങനെ വ്യക്തമായി അയാൾ ചിന്തിച്ചിട്ടുണ്ട് ഇത് അസറാണെന്ന് ചിന്തിച്ചു, അപ്പോഴാണ് അയാൾ നിയത്ത് അമലുകൾ ബാത്തിലായി പോയത്. ഇനി അതല്ലെങ്കിൽ ഒരാള് നിസ്കാരം ജമോ മറ്റോ ഒക്കെ ചെയ്യുന്ന സമയത്ത് രണ്ട് നിസ്കാരം ഏകദേശം ഒരേപോലെ ആയിരിക്കും, ഒന്നുകിൽ രണ്ടും നാലും നാലും ബുഹർവാസുകൾ നിസ്കരിക്കുന്നു, ഇനി കസറാക്കിയിട്ടാണെങ്കിൽ ഈ രണ്ടാണ്. അപ്പോൾ അയാൾ ആദ്യം അസർ എന്നുള്ള നിയത്തിൽ വെച്ചിട്ട് ബുഹർ നിസ്കരിച്ചാൽ അത് ബുഹർ ആവുകയില്ല, അത് അസറായിരിക്കും. അപ്പോൾ നിസ്കാരം തർത്തീബ് നിസ്കരിക്കേണ്ടത് കൊണ്ട് ആദ്യം ബുഹർ പിന്നീട് അസർ നിസ്കരിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള തെറ്റായ നിയത്ത് എന്തെങ്കിലും അവന്റെ മനസ്സിൽ വെച്ചു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ മാത്രമേ ആ നിസ്കാരം എന്താവുകയുള്ളൂ, തെറ്റായി പോവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ മനസ്സിലാക്കുക, ഇബാദത്തുകൾ നിയത്ത് വളരെ പ്രാധാന്യമാണ്. എന്നാൽ ഇതിന്റെ അർത്ഥം അനാവശ്യമായ വസ്വാസുകൾക്ക് നമ്മൾ ഇടം കൊടുക്കേണ്ടതില്ല. കാരണം ചിലപ്പോൾ പിശാചിന്റെ കൈ കെട്ടിയാൽ ഒന്നുകൂടി കൈ അയക്കുക, കാരണം നീ നിയത്ത് വെച്ചിട്ടില്ല എന്നാണ്. അതുകൊണ്ടാണ് ഇബ്നു ഉസൈമ റഹിമഹുള്ളാഹി പോലെയുള്ള പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്, ഓരോ നിസ്കാരത്തിനും സാധിക്കുമെങ്കിൽ ഇന്ന നിസ്കാരമാണ് എന്ന് നിയത്ത് തന്നെ നമ്മൾ വെക്കണം. ഇനി അതല്ല, ആ വത്തിലെ ഫർള് ഏതാണ് നിസ്കരിക്കുന്നത്, ഫർളാണെന്നുള്ള നിയത്ത് നമുക്ക് ഉണ്ടായാൽ തന്നെ, ഫർള് വത്താണ് എന്നുള്ള നിയത്ത് ഉണ്ടായാൽ തന്നെ അത് മതിയായതാണ് എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇബാദത്തുകളുടെ കാര്യത്തിൽ സഹോദരങ്ങളെ മനസ്സിലാക്കുക, നിയത്തില്ലാതെ നമ്മുടെ കർമ്മം സ്വീകരിക്കുകയില്ല. ആ നിയത്ത് എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിൽ കരുതുകയും വേണം. എന്നാൽ മുആമലാത്തുകളുണ്ട്, ഇടപാടുകളുണ്ട്, അതുപോലെ നമ്മൾ സാധാരണ ദൈനംദിന പ്രവർത്തനങ്ങളുണ്ട്, ആദാത്തുകളുണ്ട്, കുടിക്കുകയും കഴിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്, അങ്ങാടിയിൽ പോയാൽ വിൽക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്, കച്ചവടം ചെയ്യുന്ന ഒരാളുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള മുആമലാത്തുകൾ, ഇടപാടുകൾ, ആദാത്തുകൾ, ദൈനംദിന പ്രവർത്തനങ്ങൾ, ഇതിന് സഹോദരങ്ങളെ ആ കർമ്മം ശരിയാകാൻ നിയത്ത് ആവശ്യമില്ല, കർമ്മം ശരിയാകാൻ നിയത്ത് ആവശ്യമില്ല. ഈ അങ്ങാടിയിൽ പോയി ഒരു സാധനം വിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വാങ്ങുന്ന സമയത്ത് ആ കർമ്മം ശരിയാകാൻ നിയത്ത് വെക്കേണ്ട ആവശ്യമില്ല, ഇത് അല്ലാഹു തആലക്ക് വേണ്ടിയാണ് എന്ന് നിയത്ത് വെക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ അല്ലാതെ ചെയ്താൽ തന്നെ അത് സഹിയാണ്. ഈ ഭക്ഷണം കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു, ഉറങ്ങുന്നു, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ദൈനംദിന പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതിനും ആ ഇബാദത്ത് ശരിയാകാൻ നമുക്ക് എന്താ ആവശ്യമില്ല, നിയത്തിന്റെ ആവശ്യമില്ല. വെള്ളം കുടിക്കുമ്പോൾ അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ വെള്ളം കുടിക്കുന്നു, ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങനെ, അതിന്റെ ആവശ്യമില്ല, ശരിയാകാൻ അത് ആവശ്യമില്ല. പക്ഷേ ശ്രദ്ധിക്കുക, പ്രതിഫലം ലഭിക്കാൻ നിയത്ത് ആവശ്യമാണ്. ഇത്തരം കാര്യങ്ങൾക്ക് നമ്മൾ നിയത്ത് വെച്ചു കഴിഞ്ഞാൽ പ്രതിഫലം ലഭിക്കും, മറ്റത് ശരിയാകും, പക്ഷെ പ്രതിഫലം ലഭിക്കുകയില്ല. പ്രതിഫലം ലഭിക്കണമെങ്കിൽ നമ്മൾ അതിനു കൂടി നിയത്ത് വെക്കണം. അല്ലെ, ഒരാൾ രാത്രി നേരത്തെ കിടന്നുറങ്ങുന്ന പലരും നേരത്തെ കിടന്നുറങ്ങും, 10 മണിക്ക് കിടന്നുറങ്ങും. അപ്പൊ നിയത്ത് എന്താ, ഇവനിങ്ങനെ മണിക്കൂർ കണക്കൂട്ടി രാത്രിയിൽ കുറച്ച് നേരത്തെ 1.5 മണിക്കൂർ 1 മണിക്കൂർ മുമ്പ് എഴുന്നേൽക്കണം, അപ്പൊ നേരത്തെ കിടന്നേ വരത്തുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയാണ് നാം നേരത്തെ കിടന്നുറങ്ങുന്നത്. സഹോദരങ്ങളെ, ആ ഉറക്കം നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഉറങ്ങിയത്? നേരത്തെ എന്നിട്ട് നിസ്കരിക്കണം, ദുആ ചെയ്യണം, ഫജർ നിസ്കരിക്കണം. ഇങ്ങനെ നിയത്തിൽ നമ്മൾ ഉറങ്ങിയാൽ പണ്ഡിതന്മാർ വിശദീകരിച്ച് പറഞ്ഞിരുന്നു, ആ ഉറക്കം പോലും ഇബാദത്താണ്. കാരണം ആ ഉറക്കത്തിനൊരു ലക്ഷ്യമുണ്ട്, നിനക്ക് അള്ളാഹു തആലക്ക് കൂടുതൽ ഇബാദത്ത് ചെയ്യാനുള്ള ഉന്മേഷത്തിന് ഉറക്കുവാണ്. അതിന് ഉറക്കില്ലാതെ ഒരാൾക്ക് ഇബാദത്ത് ചെയ്യാൻ സാധിക്കുന്നു? ഒരിക്കലും സാധിക്കുകയില്ല. രാത്രി മുഴുവൻ എഴുന്നേറ്റിരുന്നിട്ട് രാവിലെ ഇബാദത്ത് ചെയ്യാൻ സാധിക്കുകയില്ല. ഫജറിന് അയാൾക്ക് എഴുന്നേറ്റ് ഉണർവോടുകൂടി ഇബാദത്ത് ചെയ്യാൻ സാധിക്കില്ല, നിസ്കരിക്കാൻ സാധിക്കില്ല. അപ്പൊ ആ ഉറങ്ങുന്ന സമയത്ത് എനിക്ക് നല്ല ഉണർവോടുകൂടി ഫജർ നിസ്കരിക്കണം, നേരത്തെ കിടന്ന് ഉറങ്ങണം. ആ ഉറക്കിന് പോലും പ്രതിഫലം ഉണ്ട് എന്നാണ്. ഇനി എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത്? നമ്മൾ നമ്മുടെ ശരീരത്തിന് വേണ്ടി, ദേഹേച്ഛകൾക്ക് വേണ്ടി ഭക്ഷണം കഴിക്കാറുണ്ട്. പക്ഷെ ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പോലും നമ്മൾ നിയത്ത് വെക്കുകയാണ്, ഈ ഭക്ഷണം കഴിച്ചിട്ട് വേണം എനിക്ക് അള്ളാഹു തആലക്ക് വേണ്ടി ഇബാദത്തുകൾ ചെയ്യാൻ, അതല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റുള്ളവരെ സഹായിക്കുന്നത് പോലെയുള്ള നല്ല നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, അതിനാണ് ഭക്ഷണം കഴിക്കുന്നത്. കാരണം ഭക്ഷണം കഴിക്കാതെ മനുഷ്യന് ഇബാദത്തുകൾ ചെയ്യാൻ സാധിക്കുകയില്ല, വെള്ളം കുടിക്കാതെ മനുഷ്യന് ജീവിക്കാൻ സാധിക്കില്ല, ഇബാദത്തുകൾ ചെയ്യാൻ സാധിക്കില്ല. ഭക്ഷണവും വെള്ളവും അള്ളാഹു തആല ഭൂമിയിൽ ഒരുക്കി നൽകിയിട്ടുള്ളത് തന്നെ നമുക്ക് ഇബാദത്തിന് സഹായകമാകാൻ വേണ്ടിയിട്ടാണ്. ആ നിയത്ത് നമ്മൾ മനസ്സിൽ കൊണ്ടുവന്നാൽ നമ്മൾ ദേഹേച്ഛയോടുകൂടി കഴിക്കുന്ന ഭക്ഷണവും വെള്ളവും പോലും സഹോദരങ്ങളെ പ്രതിഫലം കിട്ടുന്ന കർമ്മമാക്കി മാറ്റാൻ സാധിക്കും. അത് ബുദ്ധിയുള്ള ആളുകളുടെ ലക്ഷണമാണ്, അവർ ഓരോ കാര്യത്തിനും നിയത്ത് വെക്കും. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, എല്ലാം ചിന്തിച്ച് മനസ്സിലാക്കി അള്ളാഹു തആലക്ക് വേണ്ടി അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ഇബാദത്തുകൾ ചെയ്യുന്ന, കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ പോലും ഇബാദത്തുകളായി തീരുകയാണ്, പ്രതിഫലാർഹമായി തീരുകയാണ്. പക്ഷെ ശ്രദ്ധവുമില്ലാതെ കർമ്മങ്ങൾ ചെയ്യുന്നവന്റെ വലിയ വലിയ കർമ്മങ്ങളായ നിസ്കാരം, നോമ്പും, സക്കാത്തും ഒക്കെ പോലെയുള്ള കാര്യങ്ങൾ പോലും
അത് ആദാത്തുകൾ പോലെ ദൈനംദിന പ്രവർത്തനങ്ങൾ പോലെ അയച്ചിരുന്നു. പള്ളിയിൽ വരുന്നു, നിസ്കരിക്കുന്ന സമയമാണ്, എന്തിനാണ് നിസ്കരിക്കുന്നത്, എന്താണ് പറയുന്നത്, ഒന്നും ചിന്തിക്കുന്നില്ല. ആ രൂപത്തിലാണ് സഹോദരങ്ങൾ. അങ്ങനെ ആകാൻ പാടില്ല. നമ്മുടെ മുആമലാത്തുകളാണെങ്കിലും ശരി, ഇനി കച്ചവടം ചെയ്യുന്ന ആളുകളാണെങ്കിലും ശരി, അല്ലെ, കച്ചവടം ചെയ്യുന്നത് പൈസ കിട്ടാനാണ്, പക്ഷെ നല്ല നിയത്തോടെ വെക്കാൻ പറ്റും. ഈ പൈസ കിട്ടിയിട്ട് വേണം എനിക്ക് എൻ്റെ കുടുംബത്തിന് നന്നായി പോകട്ടെ. കുടുംബത്തിന് ഒരു ഉരുള ഭക്ഷണം വെച്ചു കൊടുക്കുന്നത് പോലും സ്വതക്കയാണ്. മുസ്ലിം പഠിപ്പിച്ചിട്ടുണ്ട്, ഇപ്പൊ കച്ചവടം ചെയ്യുന്ന സമയത്ത്, ലാഭം പ്രതീക്ഷിക്കുന്ന സമയത്ത് ഒരു നിയത്തതാണ്, ഇതുകൊണ്ട് എനിക്ക് കുടുംബത്തിന് ഇതുകൊണ്ട് കൊടുക്കാൻ പറ്റും, മറ്റൊരാളുടെ മുന്നിൽ എനിക്ക് കൈ നീട്ടേണ്ടി വരികയില്ല. ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണത്. ആളുകളുടെ കൈ നീട്ടുന്നതിന് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കുന്നതിന് ഇസ്ലാം വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പോൾ അവനെ നീയത്ത് വെക്കുകയാണ്, ഒരാളെ മുന്നിൽ കൈ നീട്ടാതെ എനിക്ക് കുടുംബത്തിന് കൊണ്ടുകൊടുക്കാം, നല്ല നീയത്താണ്. മിച്ചം വരുന്നത് സാധുക്കളെ സഹായിക്കണം. അയൽപ്പക്കത്തും നാട്ടിലും ഒക്കെ ഒരുപാട് പാവങ്ങളുണ്ട്, രോഗികളുണ്ട്, സഹായിക്കണം. നല്ല കച്ചവടം വരുന്ന സമയത്ത് ഈ രീതിയിലാണ് ചിന്തിക്കുന്നത് എങ്കിൽ പോലും, എങ്കിൽ സഹോദരങ്ങളെ, മുസ്ലിമീങ്ങൾ കച്ചവടം ചെയ്യുന്നത് പോലും ആ മണിക്കൂറുകൾ പോലും അവരെന്താക്കി തീർക്കാൻ പറ്റും, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രതിഫലം കിട്ടുന്ന കാര്യമാക്കി തീർക്കാൻ പറ്റും. അത് ബുദ്ധിയുള്ള ആളുകളുടെ ലക്ഷണമാണ്. അവർ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളിലും അതിനെന്ത് വേണം, അള്ളാഹു താരെ ഓർക്കുന്ന മനസ്സ് വേണം. അള്ളാഹു സുബ്ഹാനഹു വതാല എപ്പോഴും ചിന്ത വേണം, ദിക്ര വേണം. റബ്ബിനെ ഓർക്കാൻ സാധിക്കണം. റബ്ബിനെ ഓർക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് നിയത്ത് ഓർക്കാൻ സാധിക്കുകയില്ല. കാരണം നിയത്തിൽ ദിക്ര വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. എപ്പോഴും അള്ളാഹു തആലയെ കുറിച്ചുള്ള ചിന്ത വേണം. ആ രൂപത്തിലായിരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുക. ബാങ്കിന്റെ സമയമാകുമ്പോഴേക്കും ആ രൂപത്തിലെ പണികളൊക്കെ തയ്യാറാക്കി വെച്ച്, ഒരുക്കി വെച്ച്. എന്തിനാണ് ചെയ്തു വെക്കുന്നത്? നേരത്തെ ചെയ്തു വെക്കുന്നത് ആ സമയത്ത് പെട്ടെന്ന് പെട്ടെന്ന് തയ്യാറാക്കി വെക്കുന്നത് എന്താണ്, ബാങ്ക് കൊടുക്കുമ്പോൾ നേരെ മസ്ജിദിലേക്ക് പോകാൻ പറ്റണം. അപ്പൊ ദിക്റുണ്ട്. ദുഹറിന്റെ സമയമാകുമ്പോഴേക്കും പള്ളിയിലേക്ക് പോകേണ്ടതാണ്. അസറിന്റെ സമയമാകുമ്പോഴേക്കും പള്ളിയിലേക്ക് പോകേണ്ടതാണ്. മഗ്രിബിന്റെ സമയമാകുമ്പോൾ പള്ളിയിലേക്ക് പോകേണ്ടതാണ്. അങ്ങനെ ചിന്തയിലാണ് അവന്റെ ജീവിതം മൊത്തം. ഓരോ നിസ്കാരത്തിനിടയിലും അള്ളാഹു സുബ്ഹാനഹു വതആല കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കി കർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സഹോദരങ്ങളെ അവൻ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള അവന്റെ ഇബാദത്തുകളല്ലാത്ത ദൈനംദിന പ്രവർത്തനങ്ങൾ പോലും നീയത്തുണ്ടെങ്കിൽ വളരെ പ്രതിഫലാർഹമാക്കി തീർക്കാൻ പറ്റും. പക്ഷെ അത് നിബന്ധനയല്ല. അത് അള്ളാഹു തആല നമുക്ക് നൽകിയ ഇളവാണ്. നമുക്കത് നിബന്ധനയില്ല. കച്ചവടം ശരിയാകാൻ അത് അള്ളാഹു തആലക്ക് വേണ്ടിയാണ് എന്ന് ഉദ്ദേശിക്കൽ നിബന്ധനയില്ല. പക്ഷെ പ്രതിഫലം കിട്ടാൻ അത് കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നീട് പറയുന്നു, വഇന്നമാ ലികുല്ലി ഇംരിഇൻ മാ നവാ, ഓരോ മനുഷ്യനും എന്താണോ ഉദ്ദേശിക്കുന്നത് അത് അവനുണ്ട് എന്നാണ് പറയുന്നത്. അതായത് പ്രതിഫലം അള്ളാഹു തആലക്ക് വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അതിന്റെ പ്രതിഫലം നൽകും. ഇനി മറ്റെന്തെങ്കിലുമൊക്കെ ദുന്യവിയായ ലക്ഷ്യമാണോ അവൻ ഉദ്ദേശിക്കുന്നത് സഹോദരങ്ങളെ, അത് അതിനായിരിക്കും അള്ളാഹു തആല നൽകുക. ആ പ്രതിഫലം നൽകുകയില്ല. ഇത് ഒരു മനുഷ്യൻ ഇബാദത്തുകൾ ഓരോ കാര്യത്തിനും വേണ്ടി ഇബാദത്തുകൾ ഇങ്ങനെ നീയത്ത് വെച്ച് കഴിഞ്ഞാൽ അവൻ അതുണ്ട് എന്ന് പറയുന്നത് ഒരുപാട് പാഠമുണ്ട്. പണ്ഡിതന്മാർ പല ഉദാഹരണങ്ങൾ വിശദീകരിച്ച് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന്, സ്ഥിരമായി ഇവിടെ മഗ്രിബ് നിസ്കരിക്കാൻ വരുന്ന ആൾക്കാരുണ്ടാവും ഈ മസ്ജിദിൽ. ഇപ്പൊ ഞായറാഴ്ച മഗ്രിബ് നിസ്കരിക്കാൻ വരുന്ന സമയത്ത്, അല്ലെ ഇവിടെ ദർസുള്ള ദിവസമാണ് ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ വരുന്ന ഒരു ദിവസത്ത് ദിവസം ഇവൻ ചിന്തിക്കാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മഗ്രിബ് ആ പള്ളി നിസ്കരിക്കണം, അവിടെ ദർസിന് പങ്കെടുക്കുന്ന ഇൽമിയായ ഒരു ക്ലാസ്, അള്ളാഹു തആലയെ കുറിച്ച് പറയുന്നത്, ഹദീസുകൾ പറയുന്നത് കേൾക്കണം. ഈ ചിന്തയിൽ ഒരാൾ പുറപ്പെടുകയാണ്. പുറപ്പെട്ട് അയാൾ വന്നു, ഇവിടെ എത്തിയപ്പോൾ ക്ലാസ് ഇല്ല, ഇവിടെ എത്തിയപ്പോൾ ക്ലാസ് ഒന്നും നടക്കുന്നില്ല. അത് അറിയിച്ചിട്ടുണ്ടാവും, പക്ഷെ ഇയാൾ അറിഞ്ഞിട്ടുണ്ടാവുകയില്ല. ഇയാൾ മഗ്രിബ് നിസ്കരിച്ചു. പക്ഷേ സഹോദരങ്ങൾ, അത് നല്ല നീയത്തിന് പ്രതിഫലം കിട്ടുമെന്നാണ്. കാരണം സ്ഥിരമായി നടക്കാറുള്ള ഒരു കാര്യമായിരുന്നു, അയാൾ അത് ഒന്നും കൂടി ഉദ്ദേശിച്ചിട്ടാണ് വന്നത്. വന്നപ്പോഴേക്കും അതില്ല എങ്കിൽ ആ ക്ലാസ്സിന് പങ്കെടുത്തതിനുള്ള, ആ എൽമിയായ മജ്‌ലിസിൽ പങ്കെടുത്തതിനുള്ള പ്രതിഫലം അയാൾക്ക് ലഭിക്കുമെന്നാണ്. അതുപോലെ തന്നെ വേറെ ഉദാഹരണങ്ങൾ പറയാറുണ്ട്. സ്ഥിരമായി ജനാസ നിസ്കാരമുള്ള, മയ്യത്ത് നിസ്കാരമുള്ള പള്ളി ഉണ്ടാവും. ഉഹറിന് പോയ ചിലപ്പോൾ മയ്യത്ത് നിസ്കാരം ഉണ്ടാവും. ഇദ്ദേഹം വീട്ടിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ആ മസ്ജിദിന് ലക്ഷ്യം വെച്ചത് ഒന്നുമില്ല, ജമാഅത്ത് നിസ്കരിച്ചാൽ അവിടെ നമുക്ക് നെയ്യത്ത് നിസ്കാരം കൂടി നിസ്കരിക്കാം, പ്രതിഫലം കിട്ടും. ആ നീയത്തിൽ വന്നതാണ്. മസ്ജിദിൽ എത്തിയപ്പോഴേക്കും അന്ന് ജനാസ നിസ്കാരമില്ല, അവർ മരിച്ചിട്ടില്ല ആ സമയത്ത്. പണ്ഡിതന്മാർ പറയുന്നു, ഇയാൾക്ക് ഇത് രണ്ടിനുമുള്ള പ്രതിഫലമുണ്ട് എന്നാണ്. കാരണം അവൻ അത് ഉദ്ദേശിച്ചിട്ടാണ് വന്നിട്ടുള്ളത്, അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും അവൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്തത് കൊണ്ട് അവൻ അതിൻ്റെ പ്രതിഫലമുണ്ട് എന്നാണ്. മാനവ, ഓരോരുത്തരും എന്താണ് ഉദ്ദേശിക്കുന്നത് അതുണ്ട്, അതിന് പ്രതിഫലമുണ്ട്. ധാരാളം അതുമായി ബന്ധപ്പെട്ട ആ കായിക അടിസ്ഥാനത്തെ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന ഒരുപാട് ഹദീസുകളും ആയത്തുകളും ഒക്കെ സഹോദരങ്ങളെ തെളിവുകളായിട്ടുണ്ട്. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യമാണ്,
തിന്മകൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ഒരു തിന്മ ചെയ്യാൻ വേണ്ടി ഒരാൾ തിന്മ ചെയ്യുന്നതിന് വേണ്ടി എല്ലാ മുന്നൊരുക്കങ്ങളും ചെയ്തു. തിന്മ ചെയ്യാൻ വേണ്ടി കേവലം മനസ്സിൽ അതിൻ്റെ ഒരു ചിന്ത മാത്രമല്ല, അതിനുവേണ്ടി ആ തിന്മ ചെയ്യാനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ഒരാൾ ചെയ്തു എന്ന് വിചാരിക്കുക. അതിൻ്റെ ആമുഖങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ആ തിന്മ ചെയ്യാനുള്ളത്. പക്ഷേ എന്തോ ഒരു കാരണത്താൽ അത് ആ തിന്മ ചെയ്യാൻ സാധിച്ചില്ല. അവനായിട്ട് പിന്മാറിയതല്ല, തിന്മയാണെന്ന് ഭയപ്പെട്ട് പിന്മാറിയതല്ല, എന്തോ ഒരു കാരണത്താൽ അവന് സാധിച്ചില്ല, അവൻ അശക്തനായിപ്പോയി, ആ തിന്മ ചെയ്യാൻ സാധിച്ചിട്ടില്ല. എങ്കിലും ഗൗരവമുള്ള കാര്യമാണ്, ആ തിന്മ ചെയ്തതിൻ്റെ ശിക്ഷ ഇയാൾക്ക് ലഭിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഗൗരവമുള്ള കാര്യമാണ്, തിന്മകൾ മനസ്സിൽ ചിന്തിച്ച്, തിന്മകൾ അവസരം കിട്ടിയാൽ ചെയ്യണമെന്ന് മനസ്സിൽ ചിന്തിച്ച് നമ്മൾ ഇരിക്കാതിരിക്കുക. രണ്ട് മുസ്ലിമീങ്ങൾ അവർ പരസ്പരം ഏറ്റുമുട്ടുകയാണ്, അങ്ങനെ ഒരാൾ മറ്റൊരാളെ കൊന്നു, കൊന്നവനും കൊല്ലപ്പെട്ടവനും നരകത്തിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നരകത്തിൽ എന്നുള്ളത് അവർക്ക് വഹി കിട്ടിയ കാര്യമാണ്. നമുക്കിവിടെ ഒരാൾ നരകത്തിലാണ് സ്വർഗത്തിലാണ് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. നരകത്തിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹി ലഭിച്ചു എന്ന് പറഞ്ഞു. കൊന്നവനും കൊല്ലപ്പെട്ടവനും നരകത്തിൽ എന്ന് പറഞ്ഞു. സഹാബികൾ ചോദിച്ചു, ഹാദൽ ഖാതിൽ ഫമദാറുൽ മഖ്തൂൽ, കൊന്നവൻ ശരി, കൊന്നവൻ ശരി, അവൻ നരകത്തിലാണ്, കാരണം കൊലയാളിയാണ്, വൻപാപമാണ് ചെയ്തിട്ടുള്ളത്. ഫമദാറുൽ മഖ്തൂൽ, കൊല്ലപ്പെട്ടവൻ അവൻ എന്താണ് നരകത്തിൽ എന്ന് പറയാൻ സഹാബികൾക്ക് അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു കാന ഹരീസൻ അലാ ഖത്ല സാഹിബിഹി, ആ കൊന്നവനെ കൊല്ലാൻ അങ്ങേയറ്റം ശ്രമിച്ചിരുന്നു വരെ. പക്ഷേ മറ്റയാൾ മുൻകടന്നു, അതിജയിച്ചു, കൊലപ്പെടുത്തിയതാണ്. ഇയാൾക്ക് മറ്റവനെ കൊല്ലണമെന്നുണ്ടായിരുന്നതാണ്, അത് നരകത്തിൽ പോകാനുള്ള കാരണമായിട്ടാണ് പഠിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ തിന്മ ചെയ്യാൻ ഉറച്ച് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് നമ്മുടെ ശരീരം അതിനു വേണ്ടി ഒരുങ്ങി, അങ്ങനെ നമുക്ക് ആ തിന്മ ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെട്ടാലും ആ തിന്മക്കുള്ള ശിക്ഷ ലഭിക്കുമെന്നാണ്. അപ്പം തൗബ ചെയ്യേണ്ട കാര്യമാണെന്നാണ് പറയുന്നത്. തൗബ ചെയ്യേണ്ട കാര്യമാണ് അങ്ങനെയുള്ള കാര്യം. നമ്മുടേതല്ലാത്ത കാരണം കൊണ്ട് ആ തിന്മ അവിടെ നടക്കാൻ പറ്റിയില്ല, ചെയ്യാൻ പറ്റിയില്ല, അത് തൗബ ചെയ്യേണ്ട കാര്യമാണ്. ഉദാഹരണത്തിന്, ഒരാൾ പലിശക്ക് എടുക്കാൻ വേണ്ടി പോയി, ബാങ്കിൽ പലിശക്ക് എടുക്കാൻ വേണ്ടി പോയി, കച്ചവടത്തിന് വേണ്ടി 2 ലക്ഷം പലിശക്ക് എടുക്കാമെന്ന് വിചാരിച്ചു പോയി. പലിശക്ക് എടുക്കുക, പലിശ തിന്മയാണൊക്കെ അറിയാം, എന്നാലും കച്ചവടത്തിന് പലിശ കിട്ടിയാൽ മതിയാവും. ബാങ്കിൽ പോയി എല്ലാ പേപ്പർ വർക്കുകളും ചെയ്ത് മുഴുവൻ ഒപ്പിട്ട് കൊടുത്തു, അവസാനം ബാങ്ക് മാനേജർ പറഞ്ഞില്ല, നിങ്ങൾക്ക് അത് തരാൻ ഇവിടെ നിർവാഹമില്ല. നിരാശയോടെ മടങ്ങുന്ന സമയത്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കരുത്. കാരണം പലിശ എടുക്കാനുള്ള മുഴുവൻ കാര്യങ്ങളും ഒരുക്കി അതിനുവേണ്ടി നീ തയ്യാറായതാണ്, കിട്ടാത്തത് കൊണ്ടാണ് നീ മടങ്ങിയത്. അത് കുറ്റം കിട്ടുന്ന കാര്യമായിട്ട് മനസ്സിലാക്കണം. അതുപോലെ തന്നെ മറ്റേത് കാര്യമായാലും സഹോദരങ്ങളെ, അതിനോട് കയാസ് ചെയ്യുക, താരതമ്യപ്പെടുത്തുക, മനസ്സിലാക്കുക, അത് വലിയ അപകടമുള്ള കാര്യമാണ് എന്നാണ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രസിദ്ധം, വളരെ പ്രധാനപ്പെട്ട ദീനിൻ്റെ ഒരു കർമ്മം ഉദാഹരണം പറഞ്ഞുകൊണ്ട് ആ നിയത്തിൻ്റെ വിഷയം വിശദീകരിക്കുകയാണ്. നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് അതേ കിട്ടുകയുള്ളൂ എന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരണത്തിലൂടെ പഠിപ്പിക്കുകയാണ്. എന്താണ് ഉദാഹരണം പറഞ്ഞത്? ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹ് വറസൂലി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലി, ആരെങ്കിലും ഹിജ്റ ചെയ്യുന്നത് അള്ളാഹുവിലേക്കും അവൻ്റെ റസൂലിലേക്കുമാണ് എങ്കിൽ അവൻ്റെ ഹിജ്റ അള്ളാഹുവിലേക്കും അവൻ്റെ റസൂലിലേക്കും തന്നെ. ആരെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പ്രീതി പ്രതീക്ഷിച്ചുകൊണ്ട്, അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കാണ് ഹിജ്റ ചെയ്യേണ്ടത്, മദീനയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളത്, മുസ്ലിം ആകുന്ന പുതിയ പുതിയ ആളുകളൊക്കെ ഇസ്ലാമിക രാജ്യത്തേക്ക് വരണം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചുകൊണ്ട് മദീനയിലേക്ക് ആരെങ്കിലും അള്ളാഹുവിൻ്റെ പ്രതിഫലം ഉദ്ദേശിച്ച് വരികയാണ് എങ്കിൽ അവന് ആ പ്രതിഫലമുണ്ട്, അള്ളാഹുവിൻ്റെ അടുക്കലുള്ള പ്രതിഫലം അവനുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. നമ്മളെന്താണ് ഹിജ്റ? അല്ല, ഒരു വാക്ക് അവിടെ വന്നിട്ടുണ്ട്, ഹിജ്റ എന്താണ് നമുക്ക് അറിയേണ്ടതുണ്ട്. ഹിജ്റ സഹോദരങ്ങൾ, ആ ഹിജ്റ എന്ന് പറയുന്ന വാക്കിനർത്ഥം ഉപേക്ഷിക്കൽ എന്നാണ്. ഹജറ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചു എന്നാണ് ആ വാക്കിനർത്ഥം. ഹിജ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം മുസ്ലിമീങ്ങളുടേതല്ലാത്ത നാടുകളിൽ നിന്ന് മുസ്ലിമീങ്ങളുടെ നാടുകളിലേക്ക് പാലായനം ചെയ്യുക, ദീനിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി പാലായനം ചെയ്യുക, അതാണ് ഹിജ്റ എന്ന് പറയുന്ന കാര്യം. ഒരാൾക്കൊരു നാട്ടിൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ തീരെ സാധിക്കുന്നില്ല എന്ന് കരുതുക, ഇസ്ലാം ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുന്നില്ല, പ്രയാസമാണ്, ബാക്കിയെല്ലാം ഉണ്ട്, ഇവിടെയുള്ള എല്ലാ സംവിധാനങ്ങളും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ഫ്രീ, ഇലക്ട്രിസിറ്റി ഫ്രീ ആണ്, വെള്ളം ഫ്രീ ആണ്, വീട് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് എടുത്തു തരും, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. നിസ്കാരം ഇസ്ലാം അതിവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആ ദുനിയാവ് മുഴുവൻ ആസ്വദിച്ചിട്ട് ദീനിനെ ഉപേക്ഷിക്കാൻ പാടുണ്ടോ? ഇല്ല. കാരണം അവൻ്റെ ദീനാണ് അടിസ്ഥാനം, അവൻ അള്ളാഹു തന്നെ പഠിച്ചത് തന്നെ ദീനനുസരിച്ച് അള്ളാഹു ഇബാദത്ത് ചെയ്യാനാണ്. അതിന് ഭൂമിയിൽ ഒരു
ചെറിയ സ്ഥലത്ത് അവന് സാധിക്കുന്നില്ല. ബാക്കിയുള്ള ദുനിയാവിന്റെ മുഴുവൻ കാര്യങ്ങളും അവിടെ സൗകര്യമുണ്ട്, പക്ഷെ നിസ്കരിക്കാൻ സാധിക്കൂല. അള്ളാഹിനെ മാത്രം വിളിച്ച് ഇബാദത്ത് ചെയ്യാൻ സാധിക്കൂല. ദീനിൽ പ്രകടമായി ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. എന്ത് ചെയ്യണം? ഈ ദുനിയാവൊക്കെ കെട്ടിപ്പിടിച്ചു നിന്നിട്ട് ദീന് പോട്ടെ സാറല്ല എന്റെ കച്ചവടം ചെയ്ത് ജീവിക്കാം എന്നാണോ തീരുമാനിക്കുക? അല്ല, കാരണം അള്ളാഹു തആല നമ്മെ പഠിച്ചത് മഖലഖ്തു അൽജിന്ന വൽഇൻസ ഇല്ലാ ലിഅബ്ദു, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യാനാണ് മനുഷ്യരെയും ജിന്നിനെയും പഠിച്ചിട്ടുള്ളത്. അപ്പൊ അവനെന്ത് ചെയ്യും? ദീനാണ് എനിക്ക് പ്രാധാന്യം, ദീൻ അനുസരിച്ച് ജീവിക്കണം, ഇസ്ലാമിക രാജ്യത്തേക്ക് ഞാൻ നാട് മാറും. അങ്ങനെ ദീൻ അനുസരിച്ച് ജീവിക്കാൻ സാധിക്കാത്ത സ്ഥലത്ത് നിന്ന് ഇസ്ലാമിക രാജ്യത്തേക്ക് മാറി താമസിക്കുക എന്നുള്ളത് ഒരാൾക്ക് നിർബന്ധമായ കാര്യമാണ്. കാരണം ദീൻ ഇല്ലാതെ എന്ത് ജീവിതം? എന്നാൽ അങ്ങനൊരു പ്രശ്നവുമില്ല, ദീൻ അനുസരിച്ച് ജീവിക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. മുസ്ലിമുകളാണ് ചുറ്റുമുള്ളത്, പക്ഷെ നമ്മൾ ദീൻ അനുസരിച്ച് ജീവിക്കാൻ യാതൊരു കുഴപ്പവുമില്ല, നമ്മുടെ നാടുകളിലൊക്കെ ഉള്ളതുപോലെ അൽഹംദുലില്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇസ്ലാമിക രാജ്യത്തേക്ക് മാറി താമസിക്കുക എന്നുള്ളതോ അത് മുസ്തഹബായ കാര്യമാണ്, പുണ്യമുള്ള കാര്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ഹിജ്റ സാധിക്കേണ്ടതാണ്. മറ്റൊരു രാജ്യത്തേക്ക് പോയാൽ അവിടെ നമുക്ക് ആ രൂപത്തിൽ നമുക്ക് മാറി താമസിക്കാനുള്ള സൗകര്യങ്ങൾ നൽകുകയാണെങ്കിൽ മാത്രമേ സഹോദരങ്ങളെ അത് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത്, അങ്ങനെ ആരെങ്കിലും അള്ളാഹുവിനെയും റസൂലിനെയും ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക്, അത് അവിടുത്തെ ജീവിതകാലത്തേക്കാണ്, മദീനയിലേക്കാണ് പോയിരുന്നത്, അങ്ങനെ ഉദ്ദേശിച്ചു വരികയാണ് എങ്കിൽ അവൻ അതിന്റെ പ്രതിഫലമുണ്ട്. എന്നാൽ ഒരാൾ അങ്ങനെ ചെയ്യുന്നില്ല, മറിച്ച് ദുനിയാവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവൻ പോകുന്നത്. അവിടെ പോകുന്നത് മുസ്ലിമായി ജീവിക്കാൻ, ഇസ്ലാം കൂടുതൽ പ്രകടിപ്പിക്കാൻ സാധിക്കും, അങ്ങനെ ലക്ഷ്യമില്ല. ആ ഇസ്ലാമിക രാജ്യത്ത് പോയാൽ നല്ല കച്ചവടം ചെയ്യാം, അല്ലെങ്കിൽ ദുനിയയിലായ എന്തെങ്കിലും വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാം, അതാണ് ചിന്ത. ഇസ്ലാമിക രാജ്യത്തേക്ക് മാറി താമസിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ദീൻ അനുസരിച്ച് ജീവിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലോ പ്രത്യാശയിലോ അല്ല, ദുനിയാവ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അല്ല, ഇന്ന് ആളുകളുടെ ഹിജ്റ പലപ്പോഴും അതാണ്, പലരും പല രൂപത്തിൽ പല രാജ്യങ്ങളിലേക്കും ചെയ്യുന്നുണ്ട്. ആ പ്രാധാന്യത്തിന് തന്നെയാണ് ഹിജ്റ എന്നുള്ള ഭാഷാപരമായ അർത്ഥം പറയുന്നത്. എന്താണ് ലക്ഷ്യം? നല്ല വിദ്യാഭ്യാസം കിട്ടും, ഉന്നത വിദ്യാഭ്യാസം കിട്ടും, നല്ല ഫെസിലിറ്റി കിട്ടും, നല്ല രൂപത്തിൽ ലൈഫ് സ്റ്റൈൽ മാറ്റാം, ഇതിനൊക്കെ വേണ്ടി ആളുകൾ പോകുന്നുണ്ട്. അങ്ങനെയുള്ള ദുനിയാവ് ഉദ്ദേശിച്ചിട്ടാണോ നീ പോകുന്നത്? ദുനിയാവിൽ എന്തെങ്കിലും ലഭിക്കാൻ, ഒരു സ്ത്രീയെ കല്യാണം കഴിക്കാനാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, ഒരു സ്ത്രീയെ കല്യാണം കഴിക്കാൻ, ഇന്ന് നാട്ടിൽ പോയാൽ ആ നാട്ടിലെ ഒരു പൗരത്വം കിട്ടിയാൽ അവിടെ കല്യാണം കഴിക്കാൻ പറ്റും, ഈ ഉദ്ദേശത്തിലാണോ അവൻ പോകുന്നത്? എന്തിനേക്കാണോ പോകുന്നത് അത് തന്നെ കിട്ടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ അള്ളാഹുവിന്റെയും അള്ളാഹുവിന്റെ അടുക്കലുള്ള പ്രതിഫലം അവന് ലഭിക്കുകയില്ല എന്നാണ് പറയുന്നത്. ഇവിടെ പറയുന്നത് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാക്കുകൾ നോക്കൂ, ആവർത്തിച്ചു പറഞ്ഞു, ആരാണ് അള്ളാഹുലേക്കും റസൂലിലേക്കും ഹിജ്റ വന്നത്? അവൻ അള്ളാഹുലേക്കും റസൂലിലേക്കും തന്നെ ഹിജ്റ വന്നിരിക്കുന്നു, പ്രതിഫലം. എന്നാൽ ആരാണ് ഓമൻ ഖാൻ ഹിജ്റത്തു ഇദുനിയുസീബുഹ ഔ ഇംറാത്തിയൻകിഹുഹ, ദുനിയാവിന്റെ എന്തെങ്കിലുമൊക്കെ ലാഭം, സ്ത്രീയെ കല്യാണം കഴിക്കാം, ഇങ്ങനെയൊക്കെ ഉദ്ദേശത്തിലാണ് വരുന്നതെങ്കിൽ ഫഹിജ്റത്തുഹു ഇലാ മഹാജറിലേക്ക്, എന്തിലേക്കാണോ വന്നത് അതേ ഉള്ളൂ. വീണ്ടും ഫഹിജ്റത്തുഹു ഇലാ ദുനിയുസീബുഹ ഒന്നും പറഞ്ഞിട്ടില്ല, അവൻ എന്തിലേക്കാണോ ഉദ്ദേശിച്ചത് അത് തന്നെ ഉള്ളൂ, നിസ്സാരമാക്കിയിട്ടാണ് പറഞ്ഞത് എന്നാണ് പറയുന്നത്. അപ്പൊ ദുനിയാവിയായ ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒരാൾ ചെയ്യുന്നത് എങ്കിൽ അതിന് പ്രതിഫലമില്ല എന്നറിയിക്കാൻ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഹിജ്റത്ത് മാത്രം ബാധകമായ കാര്യമല്ല, നമ്മൾ ഏതൊരു സൽക്കർമ്മം ചെയ്യുന്നതിന്റെ പിന്നിലും സഹോദരങ്ങളെ നമ്മുടെ ഉദ്ദേശം അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ള പ്രതിഫലം ലഭിക്കുക എന്നത് മാത്രമായിരിക്കണം. അതല്ലാത്ത രൂപത്തിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പ്രതിഫലം ലഭിക്കുകയില്ല എന്ന് മാത്രമല്ല, അതല്ല പ്രശ്നം, അതിനേക്കാളും വലിയ ഗൗരവം അത് നരകത്തിലേക്കുള്ള വഴിയായി പോകും. അള്ളാഹു തആലയ്ക്ക് വേണ്ടിയിട്ടല്ലാതെയാണ് നമ്മൾ പ്രതിഫലം അമലുകൾ ചെയ്യുന്നത് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നു, അതവന് സ്വർഗത്തിന്റെ പരിമളം പോലും അനുഭവിക്കാൻ സാധിക്കാത്ത രൂപത്തിലുള്ള പ്രവർത്തനമായി പോകും. അത് ഏറ്റവും നല്ലൊരു പ്രവർത്തനം അവിടെ പഠിപ്പിച്ചിട്ടുണ്ട്, ദീൻ പഠിക്കുക എന്നുള്ളത്. ദീൻ പഠനം ഏറ്റവും നല്ല പ്രതിഫലാർഹമായ കാര്യമാണ്. അള്ളാഹുവിന്റെ ദീൻ പഠിക്കുക എന്നുള്ളത് നിർബന്ധമായ കർമ്മങ്ങൾക്ക് ശേഷം ഏറ്റവും പുണ്യമുള്ള കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മം സ്വീകരിക്കുമാറാകട്ടെ. പക്ഷേ ആ ദീൻ പഠിക്കുന്നത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ചു, മൻ തഅല്ലമ ഇൽമൻ മിമ്മാ യുബ്തഗാ ബിഹി വജ്ഹുള്ള, അള്ളാഹുവിന്റെ വധിച്ചുദ്ദേശിച്ച് പഠിക്കേണ്ടതായ ദീനിന്റെ വിദ്യാഭ്യാസം, ദീനിന്റെ പഠനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആരെങ്കിലും പഠിക്കുന്നു ഇല്ലാ ലിയുസീബ ബിഹി അറബം മിന ദുനിയ, ദുനിയാവിൽ നിന്നും എന്തെങ്കിലും ഒക്കെ ലാഭം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ദീൻ പഠിക്കുന്നത്. ലം യജിദ് അറഫ ജന്നതി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ സ്വർഗത്തിന്റെ പരിമളം ആസ്വദിക്കാൻ സാധിക്കുകയില്ല, വാസനിക്കാൻ സാധിക്കുകയില്ല.
അത് ലഭിക്കുകയില്ല എന്നാണ് പറയുന്നത്. സ്വർഗത്തിന്റെ പരിമളം കിലോമീറ്ററുകളല്ല, വർഷങ്ങൾ വൈദൂരം അപ്പുറത്തേക്ക് എത്തുന്നതാണ് സ്വർഗത്തിന്റെ പരിമളം എന്ന് പറയുന്നത്. അത് ഒരാൾക്ക് ലഭിക്കുകയില്ല എന്ന് പറഞ്ഞു. കാരണം ദുനിയാവ് ഉദ്ദേശിച്ചിട്ടാണ് അയാൾ കർമ്മം ചെയ്തത് എന്നാണ്. കാരണം കർമ്മങ്ങൾ കൊഴിഞ്ഞു പോകും. അല്ലാഹു തആല പറഞ്ഞു, വഖദിന്നാ ഇലാ മാ അമിലു മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅ മൻസൂറ. അവർ ചെയ്ത ദുനിയാവിലെ പ്രവർത്തനങ്ങളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഖിയാമത്ത് നാളിൽ തിരിഞ്ഞുകൊണ്ട് അതിനെല്ലാം ചിതറിയ ധൂളികളാക്കി, ചെറിയ പൊടികളാക്കി തീർക്കുന്ന ഒരു കർമ്മവും അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഭൗതികമായ നമ്മുടെ ഇബാദത്തുകൾ ഏതുമാകട്ടെ, ഇബാദത്തുകൾ ഏതുമാകട്ടെ, അള്ളാഹു തആലയ്ക്ക് വേണ്ടി മാത്രം ഉദ്ദേശിച്ച് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ചില ഇബാദത്തുകൾ, ചില കർമ്മങ്ങൾ, അത് അള്ളാഹു സുബ്ഹാനഹു വതആല അത് ചെയ്യുന്നതിലൂടെ ദുന്യവിയായ ചില നേട്ടങ്ങൾ നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള കർമ്മത്തിന് ഇതിനളവുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന്, കുടുംബബന്ധം ചേർക്കുന്നവന് ആയുസ്സിൽ വർധനവും റിസ്കിൽ ഉപജീവനത്തിൽ വിശാലതയും ഉണ്ട് എന്ന് ഹദീസ് വന്നിട്ടുണ്ട്. ആർക്കെങ്കിലും ആയുസ്സിൽ വർധനവ്, ആയുസ്സിൽ വിശാലത വേണം, ആയുസ്സിൽ വർധനവ് വേണം, ഉപജീവനത്തിൽ വിശാലത വേണമെങ്കിൽ അവൻ കുടുംബബന്ധം ചേർത്തുകൊള്ളട്ടെ, ഹദീസ് ഉള്ളതാണ്. ആ ഒരു ഉദ്ദേശത്തിൽ ഒരാൾ കുടുംബബന്ധം ചേർത്ത് കഴിഞ്ഞാൽ കുടുംബത്തിലുള്ള ആളുകൾക്കൊക്കെ നല്ല രീതിയിൽ അവനെ നോക്കി ഈ കാര്യം ഉദ്ദേശിച്ച് ചെയ്യുകയാണെങ്കിൽ അത് അവന് ലഭിക്കുന്നതാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല അതിനു വേണ്ടിയിട്ടാണ് അത് പ്രേരിപ്പിച്ചത്. അപ്പം അത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഹജ്ജിന് പോകുന്ന ഒരാൾ ഹജ്ജ് കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലുമൊക്കെ കച്ചവടം ചെയ്യാം, ഇത് അള്ളാഹു തആല അനുവദിച്ചിട്ടുള്ള കാര്യമാണ്, ഖുർആനിൽ വന്നിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ചെയ്യുന്നതിന് യാതൊരു കുഴപ്പവുമില്ല എന്ന് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. ഹജ്ജിന് പോയാൽ ഇന്നത്തെ കാര്യം എന്തായി പറയുന്നത്, ഇന്നിപ്പോൾ അവിടെ പെർമിഷൻ ഇല്ലാതെ നമുക്ക് കച്ചവടം ചെയ്യാൻ സാധിക്കുകയില്ല, പിടിക്കപ്പെട്ട പുറത്താക്കും, അതല്ല പറയുന്നത്. അത് അങ്ങനെ സാധ്യതയുള്ള സാഹചര്യത്തിൽ ഒരാൾ ഹജ്ജിന് പോയിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ കച്ചവടം ശേഷം ചെയ്യാം, അല്ലെ, ഹജ്ജിൻ്റെ കർമ്മം ദുൽഹിജ്ജ 12-നോ 13-നോ തീരുന്നതാണ്, ബാക്കിയുള്ള ദിവസങ്ങൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കച്ചവടം ചെയ്യും, കുറച്ച് ലാഭം ഉണ്ടാക്കാം എന്നൊരാൾ ചിന്തിച്ചാൽ അത് തെറ്റില്ല എന്നാണ്. കാരണം അത് ദീനിൽ വന്നിട്ടുള്ള കാര്യമാണ്. ദീനിൽ ഒരു പ്രവർത്തനം ചെയ്യുന്ന സമയത്ത് ദുന്യവിയായ കാര്യം ലഭിക്കട്ടെ എന്നൊരാൾ ചിന്തിക്കുകയാണ് എങ്കിൽ അയാളുടെ അമലിൻ്റെ പ്രതിഫലം കുറയും, പക്ഷേ ബാത്തിലാവുകയില്ല എന്നാണ്. ആ പോകുന്നതിന് ഒരാൾ നിസ്കരിക്കാൻ വരുന്നു, നിസ്കരിച്ചിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് വേറെന്തെങ്കിലുമൊക്കെ അവിടെ നിന്നൊരു കാര്യം കൂടി ഉദ്ദേശിക്കുകയാണെങ്കിൽ നിസ്കാരം അള്ളാഹു തആലയ്ക്ക് വേണ്ടി മാത്രമാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ദുന്യവിയായ ഒരു കാര്യം അവിടെ വേറെ ഉദ്ദേശിക്കുകയാണെങ്കിൽ പൂർണ്ണമായി നിസ്കാരം മാത്രം ഉദ്ദേശിച്ച് വരുന്ന ആളുടെ പ്രതിഫലം മറ്റേയാൾക്ക് ഉണ്ടാവുകയില്ല, അയാൾക്ക് കുറയും. എന്നാൽ നേരെ തിരിഞ്ഞു അയാളെ ചിന്ത പൂർണ്ണമായും ദുന്യവാണ് ആദ്യം കിട്ടേണ്ടത്, അതിനു വേണ്ടിയിട്ടാണ് നിസ്കരിക്കാൻ പോകുന്നത് തന്നെ, എങ്കിലോ അയാൾ അമൽ ഇല്ലാതായി തീരും. പള്ളിയിൽ പോകുന്നത് തന്നെ ഈ ദുന്യവിയായ ലക്ഷ്യം പ്രതീക്ഷിച്ചിട്ടാണ് എങ്കിൽ അമൽ ഇല്ലാതായി തീരും. അപ്പം എന്താണ് നമ്മുടെ പ്രേരകം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സഹോദരങ്ങൾ, വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് നാം ഈ കേട്ടിട്ടുള്ള ഈ ഹദീസ്. ഈ ഹദീസിനെ കുറിച്ച് പണ്ഡിതന്മാരിൽ വളരെയധികം പ്രശംസ പറഞ്ഞിട്ടുള്ള വാക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. ചിലർ പറഞ്ഞത് ഈ ഹദീസ് നിസ്ഫുൽ ഇൽമാണ്, ഇൽമിൻ്റെ പകുതിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൽമിൻ്റെ പകുതിയാണ്, നമ്മൾ പഠിക്കുന്ന മുഴുവൻ അറിവിൻ്റെയും പകുതിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം സഹോദരങ്ങൾ, നമ്മൾ ഇൽമ എന്ന് പറയുന്ന അതിലൂടെ നമുക്ക് എന്താണ് ലഭിക്കുക, അമലിന് വേണ്ടിയിട്ടാണ്, കർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇൽമ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഇഖ്ലാസും രണ്ട് ഇത്തിബാഉമാണ്. ഒന്ന് അള്ളാഹു തആലയ്ക്ക് വേണ്ടി മാത്രം ചെയ്യലും, രണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് അനുസരിച്ച് ചെയ്യലുമാണ്. ഇത് രണ്ടും കൂടിയാലാണ് അമൽ സാലിഹാത്ത് ആവുക, സൽക്കർമ്മങ്ങളാവുക. അതിന് പകുതി ഇതിലൂടെ കിട്ടും, അതിന് പകുതി ഇതിൽ കിട്ടുകയാണ്, ഈ ഹദീസിൽ കിട്ടുക. ഇഖ്ലാസിന്റെ പകുതി ഭാഗം ഇതിൽ കിട്ടുകയാണ്, അള്ളാഹു തആലയ്ക്ക് വേണ്ടി മാത്രം ആക്കുക എന്നുള്ളത്. ഇത്തിബാഇന്റെ കാര്യം നമുക്ക് തന്നെ ഹദീസ് വരുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് അനുസരിച്ച് മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ, അതല്ലാത്തത് തള്ളും, ദീനിൽ അത് സ്വീകരിക്കുകയില്ല എന്ന് പറയുന്ന ഹദീസ് നമ്മൾ പറയുന്നുണ്ട്. അതാണ് അതിൻ്റെ പകുതി എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. വേറെ ചില ഉലമാക്കൾ പറഞ്ഞു ഇത് ദീനിൻ്റെ മൂന്നിലൊന്നാണ്, ഇൽമിൻ്റെ മൂന്നിലൊന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, സുലുഹുൽ ഇൽമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മുടെ കർമ്മങ്ങൾ അത് മൂന്ന് കാര്യങ്ങളിലാണ് ഉണ്ടാവുക, ഒന്ന് കൽബ് കൊണ്ട്, ഒന്ന് നാവ് കൊണ്ട്, ഒന്ന് നമ്മുടെ മറ്റ് ശരീര അവയവങ്ങൾ കൊണ്ട്. അതിൽ കൽബിൻ്റെ ഭാഗമാണ് ഇതിലുള്ളത്. കൽബിൻ്റെ പ്രവർത്തനങ്ങൾ നന്നാക്കുക എന്നുള്ളത് ഈ ഹദീസ് പഠിച്ച ഒരാൾക്ക് ശരിയാക്കാൻ പറ്റും. പിന്നെ അയാൾ നാവിൻ്റെ കാര്യം വേറെ ശ്രദ്ധിക്കണം, മറ്റ് കർമ്മങ്ങൾ വേറെ സുന്നത്തനുസരിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പോൾ മൂന്നിലൊന്നാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ ഹദീസിനെ സഹോദരങ്ങളെ ധാരാളമായിട്ട് പണ്ഡിതന്മാർ പുകഴ്ത്തിയിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഈ ഹദീസിൻ്റെ ചർച്ച ചെയ്യാനുള്ളത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ചില കർമ്മശാസ്ത്ര വിഷയങ്ങളുണ്ട്, ഫിഖഹിയായ നമ്മുടെ ഇബാദത്തുകളും മറ്റുമൊക്കെ ശ്രദ്ധിക്കേണ്ടതായ ചില വിഷയങ്ങളുണ്ട്. ഇൻഷാ അള്ളാ അത് നമുക്കിനി
മനസ്സിലാക്കാം. നമ്മൾ പറഞ്ഞു വന്നത് ഈ ഹദീസിനെ നമ്മുടെ കർമ്മശാസ്ത്ര വിഷയത്തിൽ ഫിഖ്ഹിൽ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം നിയ്യത്തുമായി ബന്ധപ്പെട്ട് ഇമാം ഷാഫി റഹിമഹുള്ളാഹി പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് 60 അധ്യായത്തിൽ നിയ്യത്തുമായി ബന്ധപ്പെട്ട വിഷയം വരുന്നുണ്ട് എന്നാണ്. നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളിലും മുആമലാത്തുകളിലും ഒക്കെ നിയ്യത്ത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചു. നമ്മുടെ അമലുകൾ, പ്രവർത്തനങ്ങൾ രണ്ട് തരത്തിലാണ്. ഒന്ന് നാവ് കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, നമ്മൾ നാവ് കൊണ്ട് സംസാരിക്കുന്നതൊക്കെ അത് പ്രവർത്തനങ്ങളായിട്ടാണ് പറയാറുള്ളത്. അക്വാലുകൾ എന്ന് പറയും, സംസാരങ്ങൾ, അത് നാവിൻ്റെ പ്രവർത്തനങ്ങൾ. രണ്ട്, നമ്മൾ മറ്റ് അവയവങ്ങൾക്ക് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. ഈ രണ്ട് രൂപത്തിലാണ് പ്രവർത്തനങ്ങൾ ഉള്ളത്. ഇനി ഇതിൽ ശരിക്ക് ശ്രദ്ധിക്കുക, നാവിൻ്റെ പ്രവർത്തനം, നമ്മൾ നാവ് കൊണ്ട് പറയുന്നത് തന്നെ നാല് തരത്തിലുള്ള കാര്യങ്ങൾ അതിലുണ്ട്. നാല് തരത്തിലുള്ള കാര്യങ്ങൾ നാവ് കൊണ്ടുണ്ട്. ഒന്ന്, ഇബാദത്തുകളാണ്. നാവ് കൊണ്ട് പറയുന്ന ഇബാദത്തിൻ്റെ പല കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട്. രണ്ട്, ഉഖൂദുകളാണ്, കരാറുകൾ പലതും നമ്മൾ നാവ് കൊണ്ട് പറയും, ഇന്നത്തെ കരാറൊക്കെ പറയും. മൂന്നാമത്തത് ഉഖൂദുകളാണ്, നമ്മൾ ചില ബാധ്യതകളും അവകാശങ്ങളൊക്കെ പറയും. നാലാമത്തത് അതല്ലാത്ത നമ്മൾ മറ്റ് സംസാരങ്ങളാണ്. ഓരോന്നും വിശദീകരിക്കാം, ശ്രദ്ധിച്ചു കേൾക്കുക. ഒന്നാമത്തെ സഹോദരങ്ങളെ, ഇബാദത്താണ് അക്വാലി. ഒന്നാമത്തത് ഇബാദത്താണ്. നമ്മൾ നിസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഓതുന്നത്, തക്ബീറത്തുൽ ഇഹ്റാം തുടക്കത്തിൽ കിട്ടുന്നത്, ഇതെല്ലാം ഇബാദത്തുകളാണ്. ഇത് നിയ്യത്തുമാണ്, നിർബന്ധമാണ്. നമ്മൾ നാവ് കൊണ്ട് പറയുന്നത് ഇബാദത്തുകളാണ് എങ്കിൽ നിയ്യത്ത് കൂടിയേ മതിയാവും. നേരത്തെ ഈ ഹദീസിൽ പറഞ്ഞ മുഴുവൻ കാര്യവും ആലോചിക്കുക. നിസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം ഒരാള് അള്ളാഹു അക്ബർ എന്നാണ് പറയുന്നത്. ഇത് തക്ബീറത്തുൽ ഇഹ്റാമാണെങ്കിൽ നിയ്യത്താക്കുവാണ്, അള്ളാഹു അക്ബർ തക്ബീറത്തുൽ ഇഹ്റാമാണ്. അത് പറഞ്ഞാലേ നിസ്കാരം ആരംഭിക്കുകയുള്ളൂ. അത് പറയാതെ ഒരാള് നേരെ വൈകി വരുന്ന ഒരാള്, ഉദാഹരണം പറയുന്നത് മനസ്സിലാകാൻ, അപ്പോ ഇമാം റുക്കുവിലേക്ക് പോയി, ഒരാൾ നേരെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ റുക്കുവിലേക്കാണ് പോയത്, അയാൾ ഉദ്ദേശിച്ചത് റുക്കുവിന്റെ തക്ബീറാണ്. കാരണം റുക്കുവിലേക്ക് പോകുമ്പോൾ തക്ബീറാണ്, പാചകത്തിന് വ്യത്യാസമില്ല. ആദ്യത്തേത് തക്ബീറത്തുൽ ഇഹ്റാമാണ്, രണ്ടാമത്തെ തക്ബീറത്തുൽ ഇൻതിഖാൽ എന്ന് പറയും, ഒരു അവസ്ഥയിൽ മറ്റൊരു അവസ്ഥയിലേക്ക് നമ്മൾ പോകുമ്പോഴുള്ള തക്ബീറാണ്. അയാൾ അതാണ് ഉദ്ദേശിച്ചത് എങ്കിൽ ഇയാളുടെ നിസ്കാരം ശരിയാവില്ല. കാരണം തക്ബീറത്തുൽ ഇഹ്റാം പറയുന്നത് നിർബന്ധമാണ്, നിന്നുകൊണ്ട് പറയണം അള്ളാഹു അക്ബർ. പിന്നീട് രണ്ടാമത്തേത് റുക്കുവിലേക്ക് പോകുമ്പോൾ തക്ബീർ പറയുകയോ പറയാതിരിക്കുകയോ ചെയ്യാം, അതിൻ്റെ വിഷയമാണ്. പക്ഷേ അയാൾ തക്ബീറത്തുൽ ഇഹ്റാമാണ് എന്നുള്ള ചിന്തയിലായിരിക്കണം ആ അള്ളാഹു അക്ബർ പറയേണ്ടത്. എങ്കിൽ അത് ശരിയാവില്ല, നിസ്കാരത്തെ തന്നെ ബാധിക്കാം ഒരാൾ നിയ്യത്തില്ലാതായി തീരുമ്പോൾ. രണ്ട്, അറിവില്ലായ്മ മൊത്തം നിസ്കാരത്തിനെ ബാധിക്കാം. കാരണം സലാം കിട്ടിയാൽ നിസ്കാരം തുടങ്ങിയിട്ടില്ല, പിന്നെയല്ല സലാം കിട്ടുന്നത്. നിസ്കാരം ആരംഭിച്ചിട്ടല്ലേ, തക്ബീറത്തുൽ ഇഹ്റാം ഇല്ലാത്ത നിസ്കാരം ഇല്ല. അപ്പൊ ഇങ്ങനെ ഏത് നമ്മൾ നാവ് കൊണ്ട് പറയുന്ന എല്ലാത്തിനും നിയ്യത്തുമാണ്. അത് ഖുർആൻ പാരായണമാകട്ടെ, എന്തുമാകട്ടെ, എല്ലാം നിയ്യത്തുമാണ്. അള്ളാഹു തആലക്ക് വേണ്ടി ആയിരിക്കണം, പ്രതിഫലം കിട്ടണം, നിയ്യത്ത് വേണ്ടതാണ്. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു നാവ് കൊണ്ടുള്ളത് ഒക്കൂതുകളാണ്, ഉടമ്പടികളാണ്. ഉടമ്പടികൾ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക, അത് രണ്ട് രൂപത്തിൽ ഉടമ്പടിയുടെ വാക്കുകൾ പറയും. ഒന്ന് നേർക്ക് നേരെയുള്ളത് സരീഹായത് എന്ന് പറയും, രണ്ടാമത്തേത് ഹിനായത്ത് എന്ന് പറയും. പറയുന്നത് ഒന്ന്, എന്തു രണ്ടു വേണമെങ്കിൽ ഉദ്ദേശിക്കപ്പെടാം. ഇയാൾ ഉദ്ദേശിച്ചത് തന്നെ ആ വാക്കുകൊണ്ട് പറയാം, പക്ഷെ അതല്ലാത്തതും ആ വാക്കും ഉദ്ദേശിക്കപ്പെടും. ഈ രണ്ട് രൂപത്തിലുള്ള കരാറുകളുണ്ട്. ഇത് ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. തലാഖിലും മറ്റുമൊക്കെ ശരിക്കും പഠിക്കേണ്ട ഒരു വിഷയമാണ്. അങ്ങനെ ഇത്തരത്തിലുള്ള ഉടമ്പടികൾ, തലാഖുമായി ബന്ധപ്പെട്ട വാക്കുകളൊക്കെ ഒരാൾ സരീഹായ നേർക്ക് നേരെയുള്ള വാക്കാണ് പറയുന്നത് എങ്കിൽ അവിടെ നിയ്യത്തിന് പ്രസക്തിയില്ല, നിയ്യത്തിന് ആവശ്യമില്ല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അതായത് ഒരാൾ ഭാര്യയോട് പറയാണ് അൻതി താലിഖ്, നമ്മുടെ നാട്ടിലെ വർത്താനാണ് നിന്നെ തലാഖ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നീട് അതിൽ തമാശയില്ല, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല, അതിനെ പേടിപ്പിക്കാനായിരുന്നു, ഇതൊന്നും അവിടെ വലപ്പുമില്ല, അത് തലാഖായിട്ട് പരിഗണിക്കും എന്നുള്ളതാണ്. ഗൗരവമുള്ള കാര്യമാണ്, ഗൗരവമുള്ള വിഷയമാണത്. അങ്ങനെ നേർക്ക് നേരെയുള്ള വാക്കുകൾക്ക് അത് നിയ്യത്ത് പരിഗണിക്കുകയില്ല എന്നാണ് പറയുന്നത്. എന്നാൽ സ്വരീഹല്ലാത്ത ഇങ്ങനെയുള്ള കിനായത്താണ് ഒന്ന് പറഞ്ഞാൽ രണ്ടും ഉദ്ദേശിക്കപ്പെടാൻ പറ്റുന്ന വാക്കുകൾ, അങ്ങനെയാണ് എങ്കിൽ പറയുന്നവൻ്റെ ഉദ്ദേശം പരിഗണിക്കും. ഒരാൾ ഭാര്യയോട് പറയാണ് നീ നിന്റെ വീട്ടിലേക്ക് പോയിക്കോ, ഞാൻ അല്ലെ ആ രൂപത്തിൽ പറയും, കാര്യം തീർത്ത് എന്ന് പറയാറുണ്ടല്ലോ. കാര്യം തീർത്തും എന്ന് പറയുന്നത് ഒരു നേർക്ക് നേരെയുള്ള തലാഖിന്റെ വാക്കല്ല, കാര്യം തീർത്തു എന്നാണ് പറയുന്നത്. ഈ കാര്യം തീർത്തു എന്ന് പറയുമ്പോൾ ഇവന്റെ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് നിന്നെ തലാഖ് ചെയ്തിരിക്കുന്നു എന്നാണെങ്കിൽ അത് തലാഖായി പരിഗണിക്കും. അതുകൊണ്ട് തന്നെ കാവിയുടെ അടുക്കൽ എത്തുകയാണ് ഇയാൾ ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ കാര്യം തീർത്തു എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ പറയാണ്
ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല, അയാളെ സത്യമേ പറയാൻ പാടുള്ളൂ, കാരണം അള്ളാഹു തആലയുടെ അടുക്കലേക്ക് അത് ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യമാണ്. അയാൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ അത് തലാഖാവുകയില്ല. എന്നാൽ അയാൾ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ തലാഖിൻ്റെതല്ലാത്ത വാക്കുകൊണ്ട് തന്നെ എന്താവുന്നതാണ്, അത് തലാഖാവുന്നതാണ്. ഇങ്ങനെയുള്ള ഉടമ്പടികൾ അത് നേർക്ക് നേരെയുള്ളതാണ് എങ്കിൽ അവിടുത്തെ നിയ്യത്തിലേക്ക് നമ്മൾ നോക്കുകയില്ല, എന്താണല്ലോ നേരെ ഉടമ്പടി ചെയ്തത് അതങ്ങനെ തന്നെ ആയിരിക്കും അക്കാര്യം. ഞാൻ പിന്നെ അങ്ങനെ ചെയ്തിട്ടില്ല, അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്ന വർത്താനം അവിടെ ഇല്ല. മൂന്നാമത്തത് സഹോദരങ്ങൾ, നാവ് കൊണ്ടുള്ളത് ഹുക്കൂക്കുകളാണ്, നമ്മളെ പല ബാധ്യതകളുമാണ്, കട ബാധ്യതകളും മറ്റുമൊക്കെയുള്ള കാര്യം. അപ്പൊ അതിന് പണ്ഡിതന്മാർ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് മനസ്സിലാവാൻ. കടബാധ്യതകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരാൾ മറ്റൊരാൾക്ക് 100,000 രൂപ കൊടുക്കാനുണ്ട്, 100,000 രൂപ കടം വാങ്ങുക. അപ്പൊ കടം വാങ്ങുന്ന സമയത്ത് ഇയാള് പറഞ്ഞു എപ്പോഴാണ് തിരിച്ചു തരാൻ ചോദിച്ചു. ഇയാള് പറഞ്ഞു ഇതിപ്പോ ഓഗസ്റ്റ് അല്ലേ, ഞാൻ വരുന്ന സെപ്റ്റംബറിൽ അല്ലെങ്കിൽ വരുന്ന ഒക്ടോബറിൽ തരും എന്ന് പറഞ്ഞു. 500,000 രൂപ വേണം, വരുന്ന ഒക്ടോബറിൽ ഞാൻ തരാം. ഇയാള് പൂക്കാണ്. അപ്പൊ ഇയാൾ മനസ്സിൽ വിചാരിക്കുകയാണ് ഒക്ടോബർ എല്ലാ വർഷവും ഉണ്ടല്ലോ, 2027. മനസ്സിൽ ഇയാൾ വിചാരിച്ചു, പറഞ്ഞത് എന്താണ്, ഞാൻ വരുന്ന ഒക്ടോബറിൽ തരും. കേൾക്കുന്ന ആർക്കും എന്താണ് മനസ്സിലാകുന്നത്, വരുന്ന ഒക്ടോബർ എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ കഴിഞ്ഞാൽ അടുത്ത ഒക്ടോബറാണ്. പിന്നീട് ഇയാളോട് ഒക്ടോബർ ആയിട്ട് തരുന്നില്ല, ഇയാൾ ചോദിക്കുകയാണ് എന്തേ പൈസ രാത്ത. അല്ല, ഞാനത് 2027 എന്നാണ് നിയത്താക്കിയത്, എന്റെ നിയത്ത്, നിയത്തല്ല വിഷയം, നിയത്തിന്റെ അനുസരിച്ചിട്ടാണല്ലോ ഈ ഹദീസ് വന്നിട്ട് വരും. ഇന്നമല്ലാമ നീ അത് പരിഗണിക്കുകയില്ല, അത് പരിഗണിക്കുകയില്ല. ഇങ്ങനത്തെ ഹുക്കൂക്കുകളിൽ നീ നാവ് കൊണ്ട് എന്താണോ പറയുന്നത് അതാണ് അവിടെ, അതാണ് കാര്യം. നീ മനസ്സിൽ ഞാൻ വേറെ ഉദ്ദേശിച്ചിരുന്നു, അത് ഞാൻ 2027 ഒക്ടോബറില്ല, നീ രേഖയായിട്ടോ അല്ലെങ്കിൽ വാക്കാലം നീ എന്താണോ പറയുന്നത് അതാണ് നീല നിയമം. അല്ലാതെ അവിടെ നീ ഖാളിയുടെ അടുക്കൽ ഞാൻ 2028 ഉദ്ദേശിച്ചത് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ പരിഗണിക്കുകയില്ല എന്നർത്ഥം. എന്നാൽ സഹോദരങ്ങൾ അതല്ല അർത്ഥം. അപ്പൊ നമ്മൾ പറഞ്ഞു ഇബാദത്തുകൾ പറഞ്ഞു, അതുപോലെ കരാറുകൾ പറഞ്ഞു, ഇങ്ങനെയുള്ള അവകാശങ്ങളും മറ്റും പറഞ്ഞു. അതല്ലാത്ത സാധാരണഗതിയിൽ ഉണ്ടാകുന്ന സംസാരങ്ങളെ കുറിച്ച് സഹോദരങ്ങളെ, അതിനെ കുറിച്ച് മനസ്സിലാക്കുക. അത് നമ്മുടെ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് വാക്ക് പരിഗണിക്കപ്പെടുക എന്നുള്ളത്. നമ്മൾ എന്താണ് നിയ്യത്താക്കിയത് അതാണ് നമ്മളെ വാക്ക്, എന്താണ് നമ്മൾ നിയ്യത്താക്കിയത് അതാണ് നമ്മളെ വാക്ക്. ഉദാഹരണത്തിന് പണ്ഡിതന്മാർ ഉദാഹരണം പറയാനുണ്ട്. ഇപ്പോ നമ്മൾ വീട്ടിൽ രാത്രിയുണ്ട്, ഒരാൾ വെറുതെ വീട്ടിലേക്ക് അന്വേഷിച്ചു വരിക, ഒരു ഉപകാരമൊന്നുമില്ല, വെറുതെ സംസാരിച്ചിരിക്കാൻ അല്ലെങ്കിൽ കുറെ വിപത്ത് പറഞ്ഞിരിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉപകാരമില്ലാത്ത കാര്യത്തിനൊക്കെ പുറത്തേക്ക് പോകാൻ. അപ്പോ ഇയാൾ മകനോട് പറഞ്ഞു നീ പോയി പറയാ ഞാൻ കിടന്നിട്ടെന്ന് പറയും. ഞാൻ കിടന്നിട്ടുണ്ട് എന്ന് പറയും. അപ്പൊ കിടന്നിട്ടുണ്ട് എന്നുള്ള വാക്ക് പൊതുവെ എന്താ ഉദ്ദേശിക്കപ്പെടുക, ഉറങ്ങി എന്നുള്ള കാര്യത്തിനാണ്. പക്ഷെ ഇയാൾക്ക് അത് പറഞ്ഞിട്ടില്ല, കിടന്നിട്ടേ ഉള്ളൂ, ഇയാൾ കിടന്നിട്ടേ ഉള്ളൂ. അപ്പൊ ആ വാക്ക് പറയുന്നത് എന്തില്ല, അത് കളവായി പരിഗണിക്കുകയില്ല, അതിന് ഇയാളുടെ നീയത്താണ് പരിഗണിക്കുക എന്നാണ് പറഞ്ഞത്. ഇങ്ങനെയുള്ള കാര്യത്തിൽ സാധാരണ കാര്യം ഇത് കരാറിൽ പറയാൻ പാടില്ല, ഉടമ്പടികളിൽ പറയാൻ പാടില്ല, വിവാദത്തിലുള്ള കാര്യം നമ്മൾ പറയുകയും ചെയ്യും. സാധാരണ വാക്കുകളിൽ ഇങ്ങനെ ചെയ്താൽ അത് കുഴപ്പമില്ല എന്നാണ്. പക്ഷേ പണ്ഡിതന്മാർ പറയുന്നു ഇത്തരത്തിൽ വാക്കുകൾ നിങ്ങൾ അധികരിപ്പിക്കാൻ പാടില്ല, കാരണം നിങ്ങൾ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ എപ്പോഴും ഇങ്ങനെയാണ് സംസാരിക്കുന്നത് എന്ന് അറിഞ്ഞാൽ നിങ്ങളുടെ വിശ്വസ്ത നഷ്ടപ്പെടും. കുറച്ച് കഴിഞ്ഞാൽ ആൾക്കാർ പറയും അയാൾ കടന്നു പറഞ്ഞാൽ ഉറങ്ങിയിട്ടൊന്നും ഉണ്ടാവില്ല, അയാൾ അങ്ങനെ പറയാം. നമ്മൾ കള്ളനാവുന്ന അവസ്ഥയിലേക്ക് വരും. നമ്മൾ ഉദ്ദേശമാണ് പരിഗണിക്കുക, പക്ഷേ നമ്മൾ എന്നും ഇങ്ങനെയുള്ള വാക്കുകൾ അധികരിപ്പിക്കുന്ന ആളായാൽ നമ്മളെപ്പോഴും ഈ രൂപത്തിലാണ് സംസാരിക്കുന്നത് എങ്കിൽ അത് പിന്നീട് നമ്മൾ വിശ്വസ്തത ഇല്ലാതായി പോകും, അത് ആളുകൾക്കിടയിൽ നമ്മൾ വഷളായി പോകും. അതുകൊണ്ട് ആവശ്യം വരുന്ന സമയത്ത് അല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെറുതെ ആവശ്യമില്ലാതെ വെറുതെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ദൈവത്തും അനീമത്തും പറയാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സമയം കളയാം, രാത്രി തിരിച്ചു വരും, സുഖിസ്കരിക്കൂല, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ അവർ വന്ന് വിളിക്കാൻ വരുമ്പോൾ ആ രൂപത്തിൽ വേണേൽ പറയാം ഞാൻ കിടന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആ രൂപത്തിൽ പറഞ്ഞാൽ മതി, കാരണം അത് കളവായി വരികയില്ല, അവിടെ നമ്മൾ നീയത്താണ് പരിഗണിക്കപ്പെടുക എന്നാണ്. എന്റെ സഹോദരങ്ങൾ ഒന്ന് ആദ്യം പറഞ്ഞ തഖ്സീം ആ ഇത് ഓർമ്മ വരണം. നമ്മൾ പറഞ്ഞു അമലുകൾ രണ്ട് രൂപത്തിലാണ്. ഒന്ന് നമ്മൾ നാവ് കൊണ്ടുള്ളത് അഖ്വാൽ എന്ന് പറയും, രണ്ട് ശരീരാവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന അഫ്ആലുകൾ പ്രവർത്തനങ്ങൾ, ശരീരാവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് രണ്ടായിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് ഇബാദത്തുകൾ. ശരീരാവയവങ്ങൾ കൊണ്ടുള്ള ഇബാദത്തുണ്ട്, നിസ്കാരം അതുപോലെയുള്ള നോമ്പ് പോലെയുള്ള ഇബാദത്തുകളുണ്ട്, അതിൽ നിയ്യത്ത് അത്യാവശ്യമാണ്. ഇനി ആദാത്തുകളാണ്, നേരത്തെ സംസാരിച്ചതാണ്, ശരീരാവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന വെള്ളം കുടിക്കുക, ഉറങ്ങുക, ഭക്ഷണം കഴിക്കുക പോലെയുള്ള കാര്യങ്ങൾ സഹോദരങ്ങളെ, അതിന് ശരിയാകാൻ നിയ്യത്തിന് ആവശ്യമില്ല. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ പ്രതിഫലം ലഭിക്കാൻ നിയ്യത്ത് ആവശ്യമാണ് എന്നാണ്. ഇനി നിയ്യത്തുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട
ചില കാര്യങ്ങൾ കൂടി. ഒന്ന്, നല്ല നിയ്യത്ത് ഇബാദത്തിന്റെ വിഷയത്തിൽ നല്ല നിയ്യത്ത് ശരീഅത്തിലില്ലാത്ത ഒരു കർമ്മത്തെ നല്ല കർമ്മമാക്കി മാറ്റുമോ എന്നുള്ളതാണ്. ശരീഅത്തിലില്ല, ഖുർആൻ പരിശോധിച്ച ഇല്ല, ഹദീസിലില്ല, ശരി, പക്ഷെ നല്ല നീയത്ത് തന്നെ എടുത്തുണ്ട്, അള്ളാഹുവിന്റെ അടുത്ത് പ്രതിഫലം കിട്ടണം, അങ്ങനെ നല്ല നീയത്ത് തന്നെ മനസ്സിലുണ്ട്, നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്യുന്നത്, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ കർമ്മം നല്ല കർമ്മമായി തീരുമോ എന്നാണ് നിഷ്കളങ്കമായ ചോദ്യമാണ്. നല്ല കർമ്മമാണ് ഉദ്ദേശിക്കുന്നത്, അള്ളാഹുവിന്റെ അടുത്ത് പ്രതിഫലം കിട്ടണം. ഒരു മനുഷ്യൻ കാണാനല്ല ചെയ്യുന്നത്, ഒരു മനുഷ്യൻ കാണണ്ട, ചെറിയ വീട്ടിന്റെ ഉള്ളിന്റെ ഉള്ളിലിരുന്ന് ഈ കർമ്മം ചെയ്യും, നല്ല നീയത്തോടുകൂടി ചെയ്യും, പക്ഷെ ശരീരത്തിൽ വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അത് നല്ല കർമ്മമായി മാറുമോ എന്നുള്ള, ആ നീയത്തിന് ആ കർമ്മത്തെ നല്ലതാക്കാൻ പറ്റുമോ എന്ന ഇബാദത്തിന്റെ വിഷയത്തിൽ പെട്ടെന്ന് പറയുന്നു, ഇല്ല, അത് ശരിയാവുകയില്ല, ബിദ്അത്തായി തീരും, ബിദ്അത്തായി തീരും. എത്ര എത്ര തെളിവുകൾ! ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് മൂന്നാളുകൾ വരികയാണ്. അവർ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിനകത്ത് ചെയ്യുന്ന രഹസ്യമായ കർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്ന് പഠിക്കാൻ വന്നതാണ്, അത് ജീവിതത്തിൽ പകർത്താൻ. അങ്ങനെ അവർ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തനങ്ങളെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവർക്ക് അത്ര ഒരുപാടുണ്ടെന്ന് തോന്നിയില്ല. അതെ, ആ ഒരു സാധാരണ അത്രേ ഉള്ളൂ, കുറേ ഉണ്ട് എന്ന് അവർക്ക് തോന്നിയില്ല. അപ്പൊ അവർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞത് വരാനിരിക്കുന്ന പാപങ്ങളൊക്കെ പുറത്തു കൊടുത്തതാണ്, നമ്മൾ അങ്ങനെ അല്ലല്ലോ, നല്ല ചിന്ത പോവുകയാണ്. അതുകൊണ്ട് ഞാൻ ഇനി രാത്രി ഉറങ്ങുന്ന പരിപാടിയില്ല, മുഴുവൻ നിസ്കരിക്കും. രണ്ടാമത്തെ ആൾ പറഞ്ഞു, പകൽ മുഴുവൻ ഇനി നോമ്പ് തന്നെ, നോമ്പില്ലാത്തൊരു ദിവസം എനിക്കില്ല. മൂന്നാമത്തെ ആൾ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അയാൾ പറഞ്ഞു ഞാൻ കല്യാണം കഴിക്കുന്നില്ല, സ്ത്രീകളൊക്കെ ഉണ്ടായ പ്രശ്നം മുഴുവൻ ഇബാദത്തിൽ ഒഴിച്ചുകൂടുകയാണ് എന്ന് പറഞ്ഞു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരുടെ ഈ വാർത്ത അറിയുകയും ഇവരെ ഒളിപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞത്, അള്ളാഹുവാണ് നിങ്ങളെക്കാൾ, അള്ളാഹുവിനെ ഏറെ ഭയപ്പെടുന്നവൻ ഞാനാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല ഏറ്റവും നന്നായി സൂക്ഷിക്കുന്നവനും ഞാനാണ്. ലക്ഷ്മി അസുമു ഓഫ്തു, നോമ്പെടുക്കും, സുന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിക്കാറുണ്ട്, പക്ഷേ നോമ്പില്ലാത്ത ദിവസവും എനിക്കുമുണ്ട്. ഔസല്ലി വഖ്ത, രാത്രി ഞാൻ ഉറങ്ങാറുണ്ട്, എഴുന്നേറ്റ് നിസ്കരിക്കാറുമുണ്ട്. വഅതസവ്വജു നിസാ, സ്ത്രീകളെ കല്യാണം കഴിച്ചിട്ടുണ്ട്. ഫമൻ റദിബ സുന്നതി ഫലൈസ മിന്നി, എന്റെ സുന്നത്തിനോട് വിമുഖത കാണിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ നല്ല ഉദ്ദേശത്തെ പരിഗണിച്ചില്ല. ഇവരാരെങ്കിലുമൊക്കെ സഹോദരങ്ങൾ ആളുകൾ കാണിക്കേണ്ട എന്തെങ്കിലും കർമ്മങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുക, നോമ്പെടുക്കുക, ആരും അറിയില്ല നോമ്പെടുക്കാൻ, അങ്ങനെ നോമ്പെടുക്കാം, ഈ രൂപത്തിലാണ് അവർ തീരുമാനിച്ചത്, സ്ത്രീകളെ കല്യാണം കഴിക്കേണ്ട, ഇങ്ങനെയുള്ള നല്ല നീയത്താണ് അവർക്കുണ്ടായിരുന്നത്. പക്ഷേ കർമ്മം സ്വീകരിക്കപ്പെടുകയില്ല എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫലൈസ മിന്നി, എന്നിൽപ്പെട്ടവനല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തില്ലാത്ത കർമ്മങ്ങൾ ചെയ്യുന്നവനോട് അവിടെ നിന്ന് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ്. അതുകൊണ്ട് നല്ല നീയത്തുണ്ട് എന്ന് വിചാരിച്ചിട്ട് കർമ്മങ്ങൾ നല്ലതാക്കാം എന്ന് ചിന്തിക്കരുത്. കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ അറിയിക്കണം, ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തരണം, സഹാബികൾ മനസ്സിലാക്കിയത് നമുക്ക് കാണിച്ചു തരണം. അല്ലെ, അവരാണ് പ്രഥമ അഭിസംബോധിതർ, അവർക്കറിയാം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്. അള്ളാഹുവിന്റെ കൽപ്പന ഏറ്റവും നന്നായി അറിയുന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒപ്പമുള്ള സഹാബത്തോട്, അവർക്കറിയാം അള്ളാഹു തആല ഇങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യണം, അവർ ചെയ്തു തന്നിട്ടുണ്ടാകും എല്ലാ നന്മകളും. അവർ നമ്മൾ മുൻകൈയെടുത്തോളും, നമ്മൾ നോക്കിയാൽ മാത്രം മതി, അവർ ചെയ്തിട്ടുണ്ടോ ഇല്ലേ, സ്ഥിരപ്പെട്ടോ ഇല്ലേ എന്ന് നോക്കിയാൽ മാത്രം മതി. നമ്മൾ നല്ല നീയത്തുകൊണ്ട് ഒന്നും ചെയ്യാൻ നിൽക്കേണ്ടതില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ചെറു ചിന്തിച്ചപ്പോൾ പോലും അവിടുന്ന് അത് തള്ളിക്കളയുകയാണുണ്ടായത്. അതുപോലെ സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ട കാര്യമാണ്, മോശം നീയത്ത് നല്ല കർമ്മങ്ങളെ മോശമാക്കി തീർക്കും, മോശം നീയത്ത് നല്ല കർമ്മങ്ങളെ മോശമാക്കി തീർക്കും. പറഞ്ഞത് നേരെ എതിരാണ്. ഒരാൾ നല്ല കർമ്മമാണ് ചെയ്യുന്നത്, പക്ഷെ നീയത്ത് മോശമായിപ്പോയാൽ ആ കർമ്മത്തെ ഇല്ലാതാക്കി തീർക്കും. നേരത്തെ നമ്മൾ പറഞ്ഞു, പലപ്പോലെ ദീൻ പഠനം ഏറ്റവും നല്ല കർമ്മമാണ്, പക്ഷേ ദുനിയാവ് ഉദ്ദേശിച്ചാൽ അങ്ങനെയുള്ള കാര്യമാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലംഗിച്ചു ആ വചനത്തിൽ ഉണർത്തിയാത്ത നാളിൽ സ്വർഗം അതായത് നിഷിദ്ധമായി തീരുന്നതാണ്, അത് പരിമളം പോലും അവനെ ആസ്വദിക്കാൻ സാധിക്കാത്ത വിധം നിഷിദ്ധമായി തീരുന്നതാണ്. ഇവിടെ പണ്ഡിതന്മാർ മറ്റൊരു ഉദാഹരണം നമുക്ക് കാണാൻ സാധിക്കും. ഷേഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുള്ള വിശദീകരിക്കുന്നിടത്ത് പറയുകയാണ്, ഒരാൾ തന്റെ ഭാര്യയുമായി ബന്ധപ്പെടുകയാണ്, ആ ബന്ധപ്പെടുന്നത് ദീൻ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചുള്ള കാര്യമാണ്, അതിൽ സദഖയുടെ പ്രതിഫലമുണ്ട് എന്ന് അറിയിച്ചു. പക്ഷെ അയാൾ ചിന്തിക്കുന്നത്, ഞാനൊരു അന്യ സ്ത്രീയുമായിട്ടാണ് ബന്ധപ്പെടുന്നത് എന്ന ചിന്തയിലാണ്, സ്വന്തം ഇണയുമായിട്ട് ഒരാൾ ബന്ധപ്പെടുന്നത് എങ്കിൽ ആ നല്ല പ്രവർത്തനം ഇയാളുടെ മോശം നീയത്ത് കാരണത്താൽ അത് മോശം കാര്യമാക്കി തീർക്കുകയാണ്. പ്രതിഫലമില്ല എന്ന് മാത്രമല്ല, ഹറാമിന്റെ പ്രതിഫലമാണ്, ഹറാമിന്റെ ശിക്ഷയായിരിക്കും അയാൾക്ക് ലഭിക്കുക
എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് മോശനീയത്ത് നല്ല കർമ്മത്തെ മോശമാക്കി തീർക്കും എന്നാണ് ചുരുക്കം. പിന്നീട് സഹോദരങ്ങളെ, ചില വശങ്ങളിൽ കൂടി നീയത്ത് അത് ഇത്രയും പ്രാധാന്യമുള്ളതാണ്, അതുകൊണ്ട് തന്നെ എന്താണ് മനസ്സിൽ കരുതുന്നത് എന്ന് അതുകൊണ്ട് പറയേണ്ടതുണ്ടോ എന്നാണ്. ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എടുത്ത് പറയേണ്ടതുണ്ടോ എന്നാണ്. പറയേണ്ടതില്ല, കാരണം ഇത് ഇബാദത്താണ്, പ്രതിഫലം ഉദ്ദേശിച്ച് ചെയ്യുന്ന കാര്യമാണ്. നമുക്ക് തീരുമാനിക്കാൻ പറ്റൂല നീയില് ഒരു കാര്യം പോകണോ വേണ്ടേ എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതാല നീയത്ത് പറയണമെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എവിടെയും പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പഠിപ്പിച്ചു, ധാരാളം കണക്കിന് നീയത്തിന്റെ പ്രാധാന്യം അറിയിക്കുന്ന ഹദീസ് പഠിപ്പിച്ചു. എപ്പോഴെങ്കിലും ഒരു ഇബാദത്തിൽ അവിടുന്ന് നീയത്ത് ഇങ്ങനെ ചൊല്ലി പറഞ്ഞിട്ട് ഒരു നിസ്കാരം, ഒരു നോമ്പ്, എന്തെങ്കിലും ഒരു കർമ്മം നീയത്ത് ചൊല്ലി പറഞ്ഞിട്ട് കാണിച്ചു തന്നിട്ടുണ്ടോ? പരിശോധിക്കട്ടെ, ആത്മാർത്ഥമായി പരിശോധിക്കട്ടെ, ഓരോരുത്തരും പരിശോധിക്കട്ടെ. കാരണം കിതാബുകൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ കയ്യിലൊന്നും അല്ലല്ലോ. അള്ളാഹു സുബ്ഹാനഹു വതാല കലാം എല്ലാവർക്കും പരിശോധിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ എല്ലാം ഉണ്ട്, പുതിയ ഹദീസുകളൊന്നും വരാനില്ല, ഒക്കെ പരിശോധിക്കാം. അങ്ങനെ പരിശോധിച്ചിട്ട് കണ്ടെത്തട്ടെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നീയത്ത് ചൊല്ലി പറയാനുള്ള കൽപ്പന വേണ്ട, ഒരു പ്രേരണയെങ്കിലും ചെയ്താൽ നല്ലത്, വാജിബൊന്നുമില്ല, നല്ലത്, കുറച്ചും കൂടി നല്ലത് എന്ന് പറയുന്നത് കിട്ടുമോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരക്കണക്കിന് നിസ്കാരം നിസ്കരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തക്ബീറിന് ശേഷം ഫാത്തിഹയുടെ ഇടയിൽ അവിടുത്തെ ചുണ്ടിന്റെ ചലനം അറിഞ്ഞിട്ട് സഹാബികൾ ചോദിച്ചിട്ടുണ്ട്, അള്ളാഹു റസൂൽ തക്ബീറിന് ഫാത്തിഹയ്ക്ക് ശേഷം എന്തോ പറയുന്നുണ്ടല്ലോ. അങ്ങനെയാണ് അവിടുന്ന് ആദ്യമായി പ്രാരംഭ പ്രാർത്ഥന പറഞ്ഞു കൊടുക്കുന്നത്. ഇതുപോലെ സഹാബികൾ നോട്ട് ചെയ്തിട്ടുണ്ട്. അവ ഏറ്റവും നിസ്കാരത്തെ തന്നെ ബാധിക്കുന്ന നീയത്ത് പറയുന്നത് അവൻ സഹാബികൾ ശ്രദ്ധിക്കാതിരിക്കും, ഒരിക്കലുമില്ല. അങ്ങനെ ഒരു ഖൈർ ഉണ്ടെങ്കിൽ അവർ അത് റിപ്പോർട്ട് ചെയ്തിരിക്കും, ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയുന്നു, നീയത്ത് ചൊല്ലി പറയുക എന്നുള്ളത് ബിദ്അത്തായ കാര്യമാണ്, പ്രതിഫലാർഹമല്ല, തെറ്റാണ്, കുറ്റമാണ്, ഞാൻ ചെയ്യേണ്ടതില്ല. മറിച്ച് മനസ്സിൽ കരുതുക, മനസ്സിൽ കരുതണം. നീയത്തിന്റെ അർത്ഥം തന്നെ സഹോദരങ്ങളെ മനസ്സിൽ കരുതുക എന്നുള്ളതാണ്. ഞാൻ എപ്പോഴാണ് നീയത്ത് നമുക്ക് ഉണ്ടാകേണ്ടത് ഒരു കർമ്മത്തിന്? നമ്മൾ ഇശാ നിസ്കരിക്കാൻ പോകുന്നത് എപ്പോഴാണ് ഇശാ നിസ്കരിക്കുന്ന നീയത്ത് നമുക്ക് ഉണ്ടാകേണ്ടത്? അതിലേറ്റവും ശരിയായ സമയം ആ നിസ്കാരത്തിന് കൈകിട്ടുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് ആ മനസ്സിലെ ചിന്ത ഉണ്ടാവുക എന്നാണ്. എന്നാൽ ഒരു വക്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് തന്നെ വാങ്കൊടുത്തു നമ്മളൊക്കെ കാത്തിരിക്കും, മകനിൽ തൊട്ട് മുതൽ നമ്മൾ കാത്തിരിക്കും. അപ്പൊ തന്നെ ഇശാ നിസ്കരിക്കണം എന്നുള്ള ചിന്തയാണ് എല്ലാവരും ഉള്ളത്, അത് മതിയായതാണ് എന്നാണ്. എന്നാൽ ആ സമയത്ത് തന്നെ ഒന്നുകൂടി നമുക്ക് ചിന്തിക്കാൻ സാധിച്ചാൽ അത് ഹയർ. ഇശാ നിസ്കരിക്കാനാണ് പോകുന്നത്, മനസ്സിൽ ചിന്തിച്ചാൽ മതി, മനസ്സിൽ പറയണ്ട, നാളുകൊണ്ട് പറയണ്ട, മനസ്സിലുള്ള ചിന്ത അത് തന്നെ മതിയായതാണ്. ഇനി ആ നീയത്ത് നിസ്കാരത്തിന്റെ ഉടനീളം നമുക്ക് വേണ്ടതുണ്ടോ? വേണ്ടതെന്നാ പറയുന്നത് മുസ്തഹബ്. നിസ്കാരം കഴിയുന്നത് വരെ ശ്രദ്ധ തെറ്റാതെ ഞാൻ നിസ്കാരത്തിലാണ് എന്നുള്ള ചിന്ത ഒരാൾക്കുണ്ട് എങ്കിൽ അത് വളരെയധികം പ്രതിഫലാർഹമായ കാര്യമാണ് എന്നാണ്. ഇനി ഒന്ന് രണ്ട് മസലകൾ കൂടി സഹോദരങ്ങളെ അവസാനിപ്പിക്കാം. നീയത്ത് നമുക്ക് മാറ്റാൻ പറ്റുമോ? നീയത്ത് മാറ്റാൻ പറ്റുമോ എന്നാണ്. ഉദാഹരണത്തിന് നേരത്തെ നമ്മൾ പറഞ്ഞൊരു അബദ്ധത്തെ കുറിച്ച് പറഞ്ഞു, ദുഹർ നിസ്കരിക്കാൻ കയറിയ കൈകെട്ടിയ ഒരാൾ അസറ നീയത്തിലാണല്ലോ അയാൾ കയറിയത്. ദുഹർ നിസ്കരിച്ച് കഴിയുമ്പോൾ അസർ എന്ന് പറഞ്ഞിട്ടാണ് അയാൾ കയറിയത്. രണ്ടാമത്തെ പ്രക്കാരത്തിൽ തന്നെ അയാൾക്ക് മനസ്സിലായി കയറിയാ, അല്ല ഇത് ദുഹറാണല്ലോ, അല്ലെ ചിലപ്പോൾ ക്ലോക്ക് കണ്ടിട്ടുണ്ടാവും, സമയം ഒരു മണി, അത് ദുഹറാണല്ലോ ഉറപ്പിച്ചു. അത് നിന്ന് മനസ്സിലാക്കി നീയത്ത് മാറ്റാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. പാടില്ല. ആ നിന്നപ്പിൽ അയാൾ നീയത്ത് മാറ്റിയാൽ അതുകൊണ്ട് അയാൾക്ക് ഉപകരിക്കുകയില്ല, അയാൾക്ക് ഒരു നിസ്കാരത്തിന് പ്രതിഫലവും ഇല്ലാതായിട്ടില്ല. അയാൾക്ക് എന്ത് ചെയ്യാം? ഉടനെ കൈകടക്കാം, പിന്നീട് ദുഹറാനുള്ള നീയത്തിൽ അള്ളാഹു അക്ബർ കൈകെട്ടാം. ഇതേ അനുവാദമുള്ളൂ എന്ന് മനസ്സിലാക്കുക, ഇതേ അനുവാദമുള്ളൂ. എന്നാൽ സുന്നത്തായ, എന്നാൽ വലിയൊരു മസ്ലഹത്തിന് വേണ്ടി ഒരാൾക്ക് ഒരു ഫർളിനെ വേണമെങ്കിൽ സുന്നത്താക്കി മാറ്റാം, അങ്ങനെയുള്ള നീയത്താക്കാം എന്ന് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ഒരാൾ മസ്ജിദിൽ വന്നു, അയാൾ എന്ത് ചെയ്യാണ്, ദുഹർ ലേറ്റായിട്ടാണ് വന്നത്, അയാൾ ഒറ്റക്ക് ദുഹർ നിസ്കരിക്കാം. പെട്ടെന്ന് ഒരു ജമാഅത്തായിട്ട് കുറച്ച് ആളുകൾ വന്നു, അതിലൊരാൾ ഇമാം നിൽക്കുന്നുണ്ട്, ബാക്കി മുഅ്മിനീങ്ങളെ നിസ്കരിക്കാം. ഇയാളാണെങ്കിൽ ഒന്നാമത്തെ റക്അത്ത് കഴിഞ്ഞിട്ടുണ്ട്, ഉടൻ തന്നെ അയാൾ മനസ്സിലാക്കും ദുഹർ ജമാഅത്തെ നിസ്കരിക്കാം. അയാൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ തീരുമാനിച്ച ദുഹർ എന്താക്കാം, അത് സുന്നത്തായിട്ട് നീയത്താക്കിയിട്ട് വേഗം രണ്ട് റക്അത്തിൽ സലാം കൂട്ടിയിട്ട് ഈ ജമാഅത്തിൽ പങ്കെടുക്കാം, 27 ഇരട്ടി പ്രതിഫലം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ പങ്കെടുക്കാമെന്നാണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കാണാൻ സാധിക്കും. ഇനി അത് അയാൾ കൈകെട്ടിയിട്ടേ ഉള്ളൂ, അയാൾക്ക് വേണമെങ്കിൽ സുന്നത്തായിട്ട് നീയത്താക്കിയിട്ട് പിന്നെന്ത് ചെയ്യാം, സുന്നത്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പൂർത്തിയാക്കാതെ അയാൾക്ക് നിസ്കാരത്തിൽ കണ്ടിരിക്കാം. അങ്ങനെ സുന്നത്തായിട്ട് നീയത്താക്കിയിട്ട് അതിന് കൈയടിച്ചിട്ട് വേഗം പുറത്ത് വന്നിട്ട് ജമാഅത്തിൽ പങ്കെടുക്കാം.
എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടാകും. അതല്ലാതെ സഹോദരങ്ങൾ ഒരു ഫറളും മറ്റൊരു ഫറളാക്കി മാറ്റാൻ, അല്ലെങ്കിൽ സുന്നത്ത് നിയത്താക്കി പിന്നീട് ഫറളാക്കി നിയത്താക്കാൻ ഇത് സാധിക്കുകയില്ല. പിന്നീട് മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട നമുക്ക് ഒരുപാട് പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമാണ് തശ്രീഖുൻ നിയ്യ, നിയ്യത്ത്. ഒരു കാര്യത്തിന് ഒരുപാട് നിയ്യത്തുകൾ നമുക്ക് ഉണ്ടാവുക എന്നുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ, ഒന്നാമത്തത് അനുവദനീയമല്ലാത്തൊരു കാര്യം ഒരു വ്യക്തി ഒരു കർമ്മം ചെയ്യുമ്പോൾ രണ്ടാളുകൾക്ക് ഉദ്ദേശിക്കാൻ പാടില്ല. ഉദാഹരണത്തിന് നമ്മൾ ഉമ്രക്ക് പോവുകയാണെന്ന് വിചാരിക്കാം. ഉമ്രക്ക് പോകുമ്പോൾ നമ്മൾ നമ്മുടെ ഉമ്ര കഴിഞ്ഞു, നമ്മൾ ഉപ്പക്കോ ഉമ്മക്കോ വേണ്ടിയിട്ടൊക്കെ ഉമ്ര ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഉമ്ര ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നിയത്താക്കാണ്, ഇത് എനിക്കും എൻ്റെ ഉപ്പാക്കുമുള്ള ഉമ്രയാണ്, പാടില്ല. ഒരു ഉമ്ര ഒരാൾക്ക് മാത്രം. അല്ലെങ്കിൽ നമ്മളെ കഴിയും, ഇനി നമ്മൾ അടുത്തൊരു ഉമ്ര ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക, അപ്പോൾ ഞാൻ തീരുമാനിക്കുകയാണ് എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും രണ്ടാൾക്കും വേണ്ടിയിട്ട് ഒരു ഉമ്ര ഇല്ല. ഒരു കർമ്മം ഒരു സമയത്ത് ഒരാൾക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇതാണ് അതിൽ ഒന്നാമത്തെ കാര്യം. എന്നാൽ ചില കർമ്മങ്ങൾക്ക് അത് ജുസുകളായിട്ട് ഭാഗം ഭാഗമുള്ള കർമ്മമാണ്. ഉദാഹരണത്തിന് എൻ്റെ കയ്യിൽ ഒരു 5000 രൂപയുണ്ട്, അപ്പം ഞാൻ സദഖ കൊടുക്കണം. എൻ്റെ ഉമ്മാക്ക് വേണ്ടിയിട്ട് ഞാൻ 2500 വരെ പാവപ്പെട്ട കടവ് കൊടുത്തു, ബാക്കി 2500 ഇതെൻ്റെ ഉപ്പാക്ക് വേണ്ടിയിട്ടുണ്ട്, അത് കൊടുത്തു. അതിന് പോലെ ഞാൻ കാരണം സദഖകൾ നമുക്ക് അങ്ങനെ ആക്കാം. പക്ഷേ ഉമ്ര, നിസ്കാരം ഇതൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റുന്ന കർമ്മങ്ങളല്ല. നിസ്കാരം മറ്റൊരാൾക്ക് വേണ്ടിയില്ല, പക്ഷേ ഉമ്രുണ്ട്, അനുവദനീയമാണ്. മരിച്ചുപോയവർക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ തീരെ സാധിക്കാത്ത ഒരാൾക്ക് വേണ്ടിയിട്ടോ ഒക്കെ ഉമ്ര അനുവദനീയമാണ്. അപ്പൊ ആ സമയത്ത് രണ്ട് നിയത്ത് പാടില്ല, രണ്ടാൾക്ക് വേണ്ടിയിട്ട് ഒരു കർമ്മം പാടില്ല എന്ന് മനസ്സിലാക്കാം. ഇനി സഹോദരങ്ങള്, ഒരു വ്യക്തിക്ക് തന്നെ ഒന്നിലധികം കർമ്മങ്ങൾ ഒറ്റ പ്രവർത്തനത്തിൽ നിയത്താക്കാം. പക്ഷെ അത് എല്ലാ പ്രവർത്തനങ്ങളുമല്ല, രണ്ട് ഫർളുകൾ കൂടി ഒരു നിയത്ത് പാടില്ല. ഗുഹറ സ്കിന്നും 4 റക്അത്താണ്, ഗുഹറോ അസ്സോ ഞാനത് നിയത്താക്കാൻ പറ്റൂ, അങ്ങനെയൊന്നും പറ്റൂല. അല്ലെങ്കിൽ ഒരു നിസ്കാരം ഖളായതാണ്, നേരത്തെ നിസ്കരിക്കാനുള്ളതാണ്, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ട്. അപ്പൊ ആ രൂപത്തിൽ രണ്ടും കൂടി ഒരൊറ്റ നിസ്കാരമാക്കാൻ പറ്റുമോ? അതൊന്നും പറ്റുകയില്ല. എന്നാൽ ചില കർമ്മങ്ങളുണ്ട്, അത് ആ പ്രവർത്തനത്തോടു കൂടി തന്നെ അത് മതിയായത്. അപ്പൊ തഹിയ്യത്തുൽ മസ്ജിദ്, തഹിയ്യത്തുൽ മസ്ജിദ് എന്ന് മസ്ജിദ് വന്നാൽ ഇരിക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കാനാണ്. അതിന് പ്രത്യേകം നിസ്കാരം തന്നെ വേണമെന്നില്ല, ഏത് നിസ്കാരമായാലും മതി. ഇപ്പൊ ഒരാൾ നേരെ ഫർള നിസ്കരിക്കുന്നെങ്കിൽ അയാൾക്ക് വേറെ തഹിയ്യത്തുൽ മസ്ജിദ് വേണ്ട, ആ ഫർള തന്നെ മതി, ഇരിക്കുന്നതിന് ഫർള തന്നെ മതി. അങ്ങനെ ഒരാൾ വരുന്ന സമയത്ത് അയാൾ സുബ്ഹിക്ക് എത്തുന്നതാണ്, 2 റക്അത്ത് മുമ്പ് നിസ്കരിക്കാറുണ്ട്, ആ നിയത്ത് തന്നെ തഹിയ്യത്തുൽ മസ്ജിദിന് മതി. അപ്പൊ തഹിയ്യത്തുൽ മസ്ജിദിന് നിയത്ത് കൂടി ആ സുബ്ഹിക്ക് മുമ്പ് 2 റക്അത്ത് വെച്ചു കഴിഞ്ഞാൽ രണ്ട് നിസ്കാരത്തിന്റെ പ്രതിഫലം ഒറ്റ നിസ്കാരത്തിൽ കിട്ടും. അതോടൊപ്പം റുദു എടുത്തിട്ട് 2 റക്അത്ത് നിസ്കരിക്കുന്ന ഒരാളാണെങ്കിലും ആ പ്രവർത്തനം കൂടി നിസ്കരിച്ച ആ പ്രവർത്തനം കൂടി അയാൾ നിയത്താക്കിയ 6 റക്അത്ത് നിസ്കരിക്കുന്നത് ഈ 2 റക്അത്ത് കൊണ്ട് പ്രതിഫലം ലഭിക്കും എന്ന് കാണാൻ സാധിക്കും. എന്നാൽ അതല്ലാത്ത എന്ത് ചെയ്യാൻ പാടില്ല, ഫജറിന് മുമ്പ് 2 റക്അത്തും ഫജ്ർ രണ്ടും 2 റക്അത്തും, രണ്ടും കൂടെ എത്ര നിയത്ത് പറ്റും? കിട്ടിയില്ല. കാരണം അത് രണ്ടും വേറെ കർമ്മമാണ്, ഒന്ന് മറ്റൊന്നിനുള്ളിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. ഇനി വെള്ളിയാഴ്ചയുടെ കുളി, കുട്ടികൾ വെള്ളിയാഴ്ച രാവിലെ ജനാബത്തുകാരനായി എന്ന് വിചാരിക്കുക, വലിയ ശുദ്ധി നിർബന്ധമാണ്. വെള്ളിയാഴ്ചയുടെ കുളി സുന്നത്താക്കി, അപ്പോൾ അയാൾ രണ്ടും കൂടി നിയത്താക്കി, നിർബന്ധമായി ജനാബത്ത് കുളി, വെള്ളിയാഴ്ചയുടെ സുന്നത്ത് കുളി, രണ്ടും കൂടി നിയത്താക്കിയിട്ട് ഒരൊറ്റ കുളി ഒന്ന് കുളിച്ചാൽ അത് മതിയായതാണ് എന്നാണ്. അതുപോലെ നമ്മൾ മസ്ജിദുകളിലേക്ക് മറ്റുമൊക്കെ വരുമ്പോൾ ഒരുപാട് നിയത്തുകൾ സഹോദരങ്ങൾ നമുക്ക് വെക്കാൻ പറ്റും. നമ്മൾ മഗ്രിബ് വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഇശാ കുളി നിസ്കരിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ട് ഇഷ വരെ ഇവിടെ ഇരിക്കണം എന്ന് ചിന്തിച്ചാൽ മുസ്ലിം ഹദീസ് കാണാൻ സാധിക്കും. മഗ്രിബ് മുതൽ ഇഷ വരെ ഒരാൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ പ്രതിഫലം അയാൾക്ക് ലഭിക്കും, അയാൾ അടുത്ത നിസ്കാരത്തിന് കാത്തിരിക്കണം. അതോടൊപ്പം അയാൾ നിയത്താക്കി ആ സമയത്ത് ദിക്ര് കൊല്ലാം, ആ സമയത്ത് ഖുർആൻ പാരായണം ചെയ്യാം, ദീനിന്റെ സദസ്സിനെയും അതിൽ പങ്കെടുക്കാം, അങ്ങനെയുള്ള ധാരാളം കർമ്മങ്ങൾ ഇയാൾ മനസ്സിൽ കൊണ്ടുവന്നാൽ ഈ കർമ്മത്തിനെല്ലാം മറ്റൊരു കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ. മരുവിന് വന്ന് ഇഷാക്ക് പോകുന്നു, പക്ഷെ ഇതിനെല്ലാം പ്രതിഫലം കിട്ടും. മകരിന് ഇഷാരെ നിസ്കരിച്ചതിന്റെ പ്രതിഫലം, ദീനിന്റെ സദസ്സിൽ ഇരുന്നതിന്റെ പ്രതിഫലം, ഖുർആൻ ഓതിയതിന്റെ, ദിക്ര് ചൊല്ലിയതിന്റെ, അങ്ങനെ ഒരുപാട് പ്രതിഫലങ്ങൾ സഹോദരങ്ങളെ ലഭിക്കും. അതുകൊണ്ട് നിയ്യത്ത് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മുൻഗാമികൾ പറഞ്ഞതുപോലെ എത്ര എത്ര ചെറിയ കർമ്മങ്ങളാണ് നല്ല നിയ്യത്തുകൾ അതിനെ വലുതാക്കിയത്, ചെറിയ കർമ്മങ്ങൾ, പക്ഷെ നല്ല നിയ്യത്ത് കൊണ്ട് അത് വലുതാക്കാൻ സാധിച്ചു. തിരിച്ച് എത്ര എത്ര വലിയ കർമ്മങ്ങളാണ് മോശം നിയ്യത്ത് കാരണത്താൽ അയാൾക്കത് ചെറുതായി പോയത്, ഇല്ലാതായി പോയത്. വളരെ ഗൗരവമുള്ള കാര്യമാണ് നിയ്യത്തിന്റെ വിഷയം. നന്നായി പഠിച്ച് മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങളെല്ലാം അള്ളാഹു തൃപ്തിപ്പെടുന്ന നല്ല നിയ്യത്തുള്ള
കർമ്മങ്ങളാക്കി മാറ്റി മാറാകട്ടെ. അല്ലാഹു തആല നമ്മുടെ കർമ്മങ്ങളിൽ ഒന്നും ഒരാൾക്കും നമ്മൾ വകവച്ചു കൊടുക്കുന്ന രൂപത്തിലുള്ളത് ആക്കി തീർക്കാതിരിക്കട്ടെ. അല്ലാഹുമ്മ അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന وقنا عذاب النار. والله تعالى اعلم. صلى الله على نبينا محمد وعلى اله وصحبه وسلم.